തൊള്ളായിരത്തി പന്ത്രണ്ട് എഴുതിക്കോളൂ. 1912 സമ്മേളനം നടക്കുന്നത് ബങ്കിപ്പൂരാണ്. ഓക്കെ, ഏകദേശം ഒരു 16 പന്ത്രണ്ട് തന്നെ 16 കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അങ്ങനെ മതിയെന്നാണ് പറഞ്ഞത്. നോട്ട് സെപ്പറേറ്റ് പറയണ്ട, ടൈമിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? നിങ്ങൾ എഴുതിക്കൂടുവോ? ക്ലാസ് പറഞ്ഞാൽ മതിയോ? എല്ലാവരും എഴുതിക്കൂടുവോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, ശരി ശരി. ഓക്കെ സർ. ഓക്കെ ശരി. അപ്പൊ 1912 നമ്മൾ പറഞ്ഞത്, 1912 സമ്മേളനം നടന്നത് ബങ്കിപ്പൂരാണ്. നിങ്ങൾ എഴുതിക്കോളണേ, ഞാൻ പോവാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ നിൽക്കുന്നില്ല. കാരണം നിങ്ങൾ പറഞ്ഞു ക്ലാസ് നോട്ട് ആയിട്ട് തന്നെ എഴുതിക്കോളാം, നിങ്ങൾ എല്ലാവരും പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്. ആഫ്റ്റർനൂൺ ബാച്ചിൽ ക്ലാസ് നോട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു, സെപ്പറേറ്റ് തന്നാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. യെസ്. അപ്പൊ 1912 ബങ്കിപ്പൂർ, ബങ്കിപ്പൂർ എവിടെയാണ്? ബീഹാറിലാണ്. ഓക്കെ, സമ്മേളനം നടക്കുന്നത് ബീഹാറിലാണ്, ബങ്കിപ്പൂർ. പ്രസിഡന്റിന്റെ പേര് ആർ എൻ മധോൽക്കർ. പ്രസിഡന്റിന്റെ പേര് ആർ എൻ മധോൽക്കർ. പ്രസിഡന്റിന്റെ പേര് ആർ എൻ മധോൽക്കർ. പ്രത്യേകത എന്താണ്? പ്രത്യേകത വെച്ചാല് നിങ്ങൾക്കറിയാം, ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. നമ്മള് ഏതാ പറഞ്ഞു, പന്ത്രണ്ടാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആണ് അല്ലെ, ഞാൻ 11 വിചാരിച്ചത്. ഓക്കെ, 1912 ബങ്കിപ്പൂർ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. ആർ എൻ മധോൽക്കർ. പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ കൂടെ തന്നെ എഴുതിക്കൂടാ, അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഒരു അടുത്തൊരു പോയിന്റ്, ഗാന്ധിജി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1901 കേട്ടോ. അതിന്റെ ബ്രാക്കറ്റിൽ കമ്പാരിസൺ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. 1901 ഗാന്ധിജി പങ്കെടുത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വർഷം 1916. 1916 സമ്മേളനം നടക്കുന്നത് ലക്നൗ ആണ്. ലക്നൗ. പ്രസിഡന്റിന്റെ പേര് എ സി മജുംദാർ. പ്രസിഡന്റിന്റെ പേര് എ സി മജുംദാർ. പ്രസിഡന്റിന്റെ പേര് എ സി മജുംദാർ. പ്രത്യേകത, ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് 1916 കോൺഗ്രസ് സമ്മേളനം. അതുപോലെ തന്നെ 1907 കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു നമ്മൾ പറഞ്ഞു. ആ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് വീണ്ടും യോജിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും യോജിച്ച കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇരുകൂട്ടരും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകത, ഈ സമ്മേളനത്തിൽ അവര് ഒപ്പുവെച്ച കരാറിനെയാണ് ലക്നൗ കരാർ എന്നറിയപ്പെടുന്നത്. ലക്നൌവിൽ വെച്ചാണ് മുസ്ലിം ലീഗിന്റെ എന്താണ് സമ്മേളനവും നടന്നത്, കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത്. അങ്ങനെ അവർ ഒരുമിച്ചുള്ള ഒരു സമ്മേളനമായിരുന്നു. അവിടെ തന്നെ അവര് ഒപ്പുവെച്ച കരാറായിരുന്നു ലക്നൗ കരാർ. ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, നിങ്ങൾ എഴുതിക്കോളൂ, ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം. ഇന്ത്യയിലെ പറയട്ടെ, 1916 ഇന്ത്യയിലെ രണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഒന്ന് ബാലഗംഗാധര തിലകിന്റെയും
മറ്റൊന്ന് ആനി ബസന്റ്. പൂനെ കേന്ദ്രീകരിച്ച് ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. പൂനെ കേന്ദ്രീകരിച്ചാണ് ആനി ബസ് സോറി ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. തമിഴ്നാടിലെ അടയാർ കേന്ദ്രീകരിച്ച് ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആനി ബസന്റിന് ഏകദേശം 200 ശാഖകൾ ഉണ്ടായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആനി ബസന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അതായിരുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തും ആ ഒരു പൂനെയെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ബാലഗംഗാധരത്തിലേക്ക് പ്രവർത്തിച്ചിരുന്നത്. ആണ് നമ്മൾ എപ്പോഴും ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസ്ഥാനം എന്ന് പറയുന്നത് ആനി ബസന്റെ പേര് നമുക്ക് ഓർമ്മ വരാൻ കാരണം. ഓക്കെ, ഇവർക്ക് ഹോം റൂൾ എന്ന ആശയം ഇവര് ഇവർക്ക് കിട്ടിയ പ്രചോദനം അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തു നിന്നാണ്. ഓക്കെ, ആനി ബസന്റിന് ഹോം റൂൾ എന്ന ആശയത്തിനുള്ള പ്രചോദനം ഉണ്ടായിരുന്നത് അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നുമാണ് കേട്ടോ. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അങ്ങനെ 1916 ഇന്ത്യയിൽ രണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായിരുന്നത് ആനി ബസന്റെ ശാഖയാണ്. ഏകദേശം 200-ൽ കൂടുതൽ ശാഖകൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ അടയാറിൽ വെച്ചാണ് എന്താണ് അടയാർ കേന്ദ്രീകരിച്ചാണ് ആനി ബസന്റെ ശാഖ പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അടയാറാണ് ആനി ബസന്റെ ആസ്ഥാനം. ആനി ബസന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ അടയാർ. എഴുതിക്കോളൂ. ബാലഗംഗാധരത്തിലകന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാനുള്ളത് എവിടെയാണ്, പൂനെയാണ് കേട്ടോ. പൂനെ ഒരു തവണ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. അതാണ് 1916 പ്രത്യേകത. ഈ 1916 ഈ ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ആരംഭിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം എല്ലാവർക്കും എന്താണ് എല്ലാവരും അറിയാൻ തുടങ്ങി. വലിയൊരു എന്താണ് ഇന്ത്യ മുഴുവനും അതൊരു ചർച്ചയായി മാറി. അതുകൊണ്ട് തന്നെ 1917 കോൺഗ്രസ് സമ്മേളനത്തിൽ ആനി ബസന്റിനെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷത വേണ്ടിയിട്ട് ഇവര് ക്ഷണിക്കുന്നത് കേട്ടോ. അങ്ങനെ 1917 ഞാൻ പറയുവാണേ, അടുത്ത വർഷം നമുക്ക് പഠിക്കേണ്ടത് 1917 കൽക്കത്തയാണ്. കൽക്കത്ത സമ്മേളനം നടക്കുന്നത് എവിടെയാണ്, കൽക്കത്തയിലാണ്. പ്രസിഡന്റ് ആകുന്നത് ആനി ബസന്റ്. എന്തുകൊണ്ടാണ് ആനി ബസന്റ് ക്ഷണിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആ ഹോം റൂൾ പ്രസ്ഥാനം വലിയൊരു വിജയമായി തുടക്കത്തിലൊരു വിജയമായി മാറിയായിരുന്നു. എല്ലാവരിലും ചർച്ച ചെയ്തായിരുന്നു. അങ്ങനെ കോൺഗ്രസിലെ എന്താണ് ആദ്യത്തെ വനിതാ അധ്യക്ഷൻ, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ആദ്യ വിദേശ വനിതയും ആനി ബസന്റ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതണം, ആദ്യ വനിത എന്നും ആദ്യ വിദേശ വനിത. കാരണം സരോജിനി നായിഡു ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മള് 1917 പറഞ്ഞു ആനി ബസന്റ്. ആനി ബസന്റ് ശരിയായ പേര് ആനി വുഡ് എന്നാണ് കേട്ടോ. ആനി വുഡ്, ആനി ബസന്റിന്റെ ശരിയായ പേര് അല്ലെ നാമം എന്ന് പറയുന്നത് ആനി വുഡ് എന്നാണ്. ആനി വുഡ്. ആനി വുഡ്. ഓക്കെ, ബനാറസിലെ സെൻട്രൽ ഹിന്ദു സ്കൂള് 1898 ബനാറസിലെ സെൻട്രൽ ഹിന്ദു സ്കൂള്. ബനാറസിലെ സെൻട്രൽ ഹിന്ദു സർവകലാശാല ആരംഭിച്ചത് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. യെസ്,
അതുപോലെ മദൻമോഹൻ മാളവ്യ. 1898 ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജ് സെൻട്രൽ ഹിന്ദു സ്കൂൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ആരംഭിച്ച വാരിക വാരികയാണ് കോമൺ വീൽ. ആനി ബസന്റ് ആരംഭിച്ച പത്രത്തിന്റെ പേര് ന്യൂ ഇന്ത്യ. ആനി ബസന്റ് പത്രത്തിന്റെ പേര് ന്യൂ ഇന്ത്യ, വാരികയാണ് കോമൺ വീൽ. അപ്പൊ ഒന്നും കൂടി പറയാം, ആനി ബസന്റ് ശരിയായ പേരുന്നത് ആനി വുഡ്. ആനി വുഡ് 1898 1898 ബനാറസിലെ സെൻട്രൽ ഹിന്ദു സ്കൂൾ ആരംഭിച്ചു. ആനി ബസന്റെ വാരികയുടെ പേര് കോമൺ വീൽ. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ. 1933 തമിഴ്നാട്ടിലെ അടയാറിൽ, മദ്രാസിൽ, ആ സമയത്ത് മദ്രാസ്, മദ്രാസിലെ അടയാറിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആനി ബസന്റ് മരണപ്പെടുന്നത് 1933 അടയാറിൽ വെച്ച് മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ഓർമ്മകളുടെ പൂന്തോട്ടം എന്നാണ്. ഫസ്റ്റ് പ്ലേസ് ഗാർഡൻ ഓഫ് റിമംബ്രൻസ്, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ ഗാർഡൻ ഓഫ് റിമംബ്രൻസ്. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ ഗാർഡൻ ഓഫ് റിമംബ്രൻസ്. ആനി ബസന്റെ പോയിന്റ് ഒന്നും കൂടി പറയാം, അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് ആനി വുഡ് എന്നാണ്. 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ ആരംഭിച്ചു. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ മാറിപ്പോയത് സെൻട്രൽ ഹിന്ദു സർവകലാശാല ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യാണ്. ആനി ബസന്റ് ആരംഭിച്ച വീക്കിലി കോമൺ വീൽ, അദ്ദേഹത്തിന്റെ പത്രം ന്യൂ ഇന്ത്യ, 1933 അടയാറിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നതാണ് ഗാർഡൻ ഓഫ് റിമംബ്രൻസ്. ഗാർഡൻ ഓഫ് റിമംബ്രൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത്. ഇത് അടയാറിൽ തന്നെയാണ് സർ? അടയാർ, 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 അടയാർ. ഓക്കെ ആണല്ലോ. 1917 സമ്മേളനം നടക്കുന്നത് കൽക്കത്ത. പ്രസിഡന്റ് പേര് ആനി ബസന്റ്. ഓക്കെ, ആദ്യത്തെ വിദേശ വനിത, ആദ്യത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷത വെച്ച ആദ്യത്തെ വനിതയും ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ശരിയായ പേര് ആനി വുഡ്. അദ്ദേഹം 1898 ആരംഭിച്ചത് സെൻട്രൽ ഹിന്ദു സ്കൂൾ ആരംഭിച്ചു. സെൻട്രൽ ഹിന്ദു സർവകലാശാല മദൻ മോഹൻ മാളവ്യ. മാറി മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ആനി ബസന്റ് ആരംഭിച്ച പത്രമാണ് ന്യൂ ഇന്ത്യ, വാരിക കോമൺ വീൽ. 1933 അടയാറിൽ വെച്ച് മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസിൽ എന്താണ് അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത്, അടക്കം ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ഓർമ്മകളുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നു. മറ്റൊരു പ്രത്യേകത, 1917 ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം, ഇന്ത്യയിൽ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്ന 1917 നിങ്ങൾക്കറിയാം, ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത? ഞാൻ നിങ്ങൾക്ക് ക്ലാസ് നോട്ടായിട്ട് നിങ്ങൾ എഴുതുമല്ലോ അല്ലെ. യെസ്, ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നോ, ചെറിയൊരു ഡിഫറൻസ് എന്നുള്ള ഒരു കാര്യത്തിലേ ഉള്ളൂ. ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് എടുക്കുമെന്നുള്ള ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ് ചെയ്യാം. പക്ഷെ നോട്ടായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പോയിന്റ്സ് കൂടുതൽ കിട്ടും. പിന്നെ മറ്റൊരു പ്രത്യേകത, കുറെ പോയിന്റ്സ് കൂടുതലായിട്ട് തന്നെ വരും, അതാണ്. പിന്നെ ചിലപ്പോൾ ഒരു ഓർഡറിൽ ചിലപ്പം കിട്ടും. ആ, അത് പോട്ടെ, അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ ഗാന്ധിജി എവിടെയാണ് നിങ്ങൾക്ക് ചമ്പാരൻ സത്യാഗ്രഹം നിങ്ങൾക്ക് അറിയാം? ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ എന്നുള്ളത് ബീഹാറിലാണ്. ചമ്പാരൻ ബീഹാറിലൊരു ആ ചമ്പാരനിൽ സ്ഥിതി നിലനിന്നൊരു സിസ്റ്റം ആയിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. എനിക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതാണ് കംഫർട്ടെങ്കിൽ ഇങ്ങനെ പോവാം. ഓക്കെ, യെസ്. അപ്പൊ ബാക്ക് ടു ടോപ്പിക്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്നുള്ള സ്ഥലം ബീഹാറിലാണ്. ബീഹാറില് ചമ്പാരില് നിലനിന്നിരുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അവിടുത്തെ നീലം കർഷകര് 20-ൽ 3 ഭാഗത്തും
എന്താണ് നീലം നിർബന്ധമായിട്ടും. അപ്പൊ ഒരാൾക്ക് 20 ഏക്കർ ഉണ്ടെങ്കിൽ അതിൽ 3 ഏക്കർ അല്ലെങ്കിൽ 20 സെന്റ് ഉണ്ടെങ്കിൽ 3 സെന്റ് ഇല്ലാത്ത മൂന്ന് ഭാഗത്തിൽ എന്താണ് നിർബന്ധമായിട്ടും നീലം കൃഷി ചെയ്യണം. അതവിടെ ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ്, ഈ ഒരു സമ്പ്രദായത്തിന് പറഞ്ഞ പേരാണ് തിൻകാത്തിയ സമ്പ്രദായം. ഓക്കെ, തിൻകാത്തിയ സമ്പ്രദായം. ഈ ഗാന്ധിജി ചമ്പാരല് സത്യാഗ്രഹം നടത്താനുള്ള ഒരു എന്തിനെതിരെ വേണ്ടിയുള്ള സമ്പ്രദായമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചു വെച്ചാല് ഈ തിൻകാത്തിയ സമ്പ്രദായത്തിനെതിരെയാണ്. എന്താണ് തിൻകാത്തിയ സമ്പ്രദായം എന്ന് പറഞ്ഞാല് കർഷകര് തങ്ങളുടെ ഭൂമിയുടെ 20-ൽ ഓക്കെ 20-ൽ 3 ഭാഗത്തും നീലം കൃഷി നിർബന്ധമായിട്ടും കൃഷി ചെയ്യണം. അതിനെതിരെയാണ് എന്ത്, പിന്നെ അവര് പറഞ്ഞ വിലക്ക് തന്നെ അത് തിരിച്ച് വെക്കുകയും വേണം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സമ്പ്രദായത്തിനെതിരെയാണ് ഗാന്ധിജി ചമ്പാരനിൽ സത്യാഗ്രഹം നടത്തിയത്. ഇന്ത്യയിലെ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാണ്, ബീഹാറിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹയുടെ പ്രത്യേകത, ആദ്യത്തെ സത്യാഗ്രഹം ആദ്യത്തെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ്, പൗരലംഘന പ്രസ്ഥാനം, പൗര നിയമലംഘന പ്രസ്ഥാനം. ഓക്കെ, ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹ. ഓക്കെ, മറ്റൊരു പ്രത്യേകത, ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ എന്താണ് ക്ഷണിക്കുന്നത്, ആരൊക്കെയാണ് ഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ കൂടെ പങ്കെടുത്ത പ്രമുഖർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജെ ബി കൃപലാനി. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ജെ ബി കൃപലാനിയാണ്. ജെ ബി കൃപലാനി, നർഹരി പരേഖ്, ബ്രജ് കിഷോർ. കേൾക്കുന്നില്ല, സൗണ്ട് കുറവാണോ? ഓക്കെ, ബ്രിജ് കിഷോർ, ബ്രജ് കിഷോർ, നർഹരി പരേഖ്, ദെൻ ജെ ബി കൃപലാനി, ഇവരൊക്കെയാണ് മൂന്ന്. ഓക്കെ, അതെഴുതണം, ഗാന്ധിജിയുടെ ഫസ്റ്റ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകതാണ്. 1917-ൽ ചമ്പാരൻ സത്യാഗ്രഹ കുറെ തവണ ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹ എവിടെയാണ്, അതും ചോദിച്ചിട്ടുണ്ട്, ബീഹാറിലാണ്. എന്തിനെതിരെ? ആ ഒരു സിസ്റ്റം നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ, തിൻകാത്തിയ സിസ്റ്റം, ഒരു കർഷകന്റെ 20-ൽ 3 ഭാഗത്തും നീലം കൃഷി നിർബന്ധമായിട്ടും കൃഷി ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് തിൻകാത്തിയ സിസ്റ്റം. ഈ സമ്പ്രദായത്തിനെതിരെയാണ് ഗാന്ധി എതിരെ സമരം ചെയ്യാൻ വേണ്ടി നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിയുടെ കൂടെ പങ്കെടുത്ത പ്രമുഖരെ ജെ ബി കൃപലാനി, നർഹരി പരേഖ്, ബ്രജ് കിഷോർ. ഓക്കെ, അദ്ദേഹം ചമ്പാരിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് വിളിച്ചതാരാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് ഗാന്ധിജിയെ അറിയിക്കുന്നത് രാജ്കുമാർ ശുക്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ, രാജ്കുമാർ ശുക്ലയാണ് കേട്ടോ. ചമ്പാരിലേക്ക് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്, ഇല്ല ഗാന്ധിജിയിൽ ചമ്പാരിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടണം എന്ന് ആദ്യമായിട്ട് ആ ഒരു പ്രശ്നത്തെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജ്കുമാർ ശുക്ല. ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ആദ്യത്തെ സത്യാഗ്രഹമാണ്, അതിൽ സത്യാഗ്രഹത്തിൽ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ് ഏത്, ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹ, അഹമ്മദ്. ആ എല്ലാവർക്കും ഓക്കെ ആണോ, ക്ലിയർ ആണോ, നിങ്ങൾ പറയണേ. ഓക്കെ, യെസ് സാർ, സത്യാഗ്രഹത്തെ, ചമ്പാരൻ സത്യാഗ്രഹത്തേക്ക് ഗാന്ധിജി ആരെ ക്ഷണിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെറ്റ് കട്ടായി പോയി. ഓക്കെ ഓക്കെ, രാജ്കുമാർ ശുക്ലയാണ് ഈ ഗാന്ധിജി നമ്മുടെ ഈ ലക്നൗ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നല്ലോ. ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയും ഉണ്ടായിരുന്നു. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റും ആദ്യമായിട്ട് കണ്ടുമുട്ടി.
ആ സംഭവത്തിന് ആ ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് ഗാന്ധിജിയോട് പറയുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട് ബീഹാറിലെ ഈ തിൻകാത്തിയ സിസ്റ്റത്തിന് ഒരു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം അവര് നമ്മുടെ സ്ഥലത്ത് ഒരു കർഷകന്റെ സ്ഥലത്ത് ഇപ്പൊ എന്റെ സ്ഥലത്ത് നിങ്ങൾ ബ്രിട്ടീഷുകാരാണെങ്കിൽ എന്റെ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞ് ഇന്ന് ഇത്ര മൂന്ന് ഭാഗം കൃഷി പരുത്തി കൃഷി ചെയ്യണം, ആ പരുത്തി കൃഷി ചെയ്യുകയും വേണം അത് നിങ്ങൾ പറയുന്ന വിലക്ക് നിങ്ങൾക്ക് തിരിച്ചു വിൽക്കുകയും വേണം. ഓക്കെ, അപ്പൊ ആ ഒരു സിസ്റ്റമാണ് തിൻകാത്തിയ സിസ്റ്റം. ഈ ഒരു കാര്യം ഗാന്ധിജിയുടെ 1916 ലക്നൗ സമ്മേളനത്തിൽ ആരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വെച്ചാൽ, ആരാണ് ഇത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനൊരു കാര്യമുണ്ട് ഗാന്ധിജിയോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്? രാജ്കുമാർ ശുക്ലയായിരുന്നു. അങ്ങനെ രാജ്കുമാർ ശുക്ല പറഞ്ഞതിന്റെ പേരിലാണ് ഗാന്ധിജി 1917 ചമ്പാരിൽ എത്തിപ്പെടുന്നു, ചമ്പാരിൽ സത്യാഗ്രഹ ആരംഭിക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ, ഗാന്ധിജിയെ ഇന്ത്യയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? 1917 സത്യാഗ്രഹത്തോടെയാണ്. അത് അതിനുശേഷം പിന്നെ ഗാന്ധിജി എന്താണ് കുറെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 1859 നീലം കലാപം, ഇൻഡിഗോ റിവോൾട്ട് 1859 കേട്ടോ നടക്കുന്നത്, നീലം കലാപം. ദിഗംബർ ബിശ്വാസ് ആൻഡ് ബിഷ്ണു ബിശ്വാസ് ആണ് ഈ നീലം കലാപത്തിന്റെ നേതാക്കൾ. ഇപ്പൊ നീലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്, പരുത്തി കൃഷി അല്ലട്ടോ, നീലം കൃഷിയാണ്, മാറിപ്പോയി, ഞാൻ നേരത്തെ ഒരു പരുത്തി കൃഷി എന്നാണ് പറഞ്ഞതെന്നാണ് തോന്നുന്നത്, നീലം കൃഷി, ഇൻഡിഗോ. അപ്പം ഇൻഡിഗോ റിവോൾട്ട് എപ്പോഴായിരുന്നു? 1859 ദിഗംബർ ബിശ്വാസ് വിശ്വാസും വിഷ്ണു വിശ്വാസുമായിരുന്നു നീലം കലാപത്തിന്റെ നേതാ നീലം കലാപത്തിന്റെ നേതൃത്വം നൽകിയ നേതാക്കന്മാർ. ഓക്കെ, ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്. ദിഗംബർ ദിഗംബർ ദാദാ ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ബിശ്വാസ്. ഈ ഇൻഡിഗോ നീലത്തിനെ കുറിച്ച് പറഞ്ഞോണ്ട് പറഞ്ഞതാ, ഇൻഡിഗോ ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു. വിഷ്ണു ആണ്, കാരണം ഈ ബംഗാളില് വിഷ്ണു ഇല്ലല്ലോ, വിഷ്ണു അല്ലേ, ബായ് ആണല്ലോ. 1859 യെസ്. അപ്പൊ അടുത്തത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹം, ഖേദാ സത്യാഗ്രഹം. ഓക്കെ, ഖേദാ സത്യാഗ്രഹം, ഖേദാ സത്യാഗ്രഹം. ഖേദ ഗുജറാത്തിലെ ഗുജറാത്തിലാണ് ഖേദാ സത്യാഗ്രഹം. ഓക്കെ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹരണ സമരമായിരുന്നു, ആദ്യ നിസ്സഹരണ സമരമായിരുന്നു, അല്ലെ, നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയാൻ പാടില്ല, നിസ്സഹരണ സമരം, നോൺ കോപ്പറേഷൻ, ബ്രിട്ടീഷുകാരായിട്ട് നോൺ കോപ്പറേറ്റ് ചെയ്ത ആദ്യത്തെ സമരമായിരുന്നു ഖേദാ സത്യാഗ്രഹം. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനാണ് ഖേദയിൽ ഗാന്ധിജി സത്യാഗ്രഹത്തിന് പോയെന്ന് വെച്ചാല്, അവിടെ വിളവ് നശിച്ചു, കാരണം കർഷകരുടെ വിളവ് നശിച്ചുപോയി. എന്തുകൊണ്ടാ? വരൾച്ച, ഡ്രോട്ട്, വരൾച്ച കാരണം വിളവ് നശിച്ചുപോയി. അപ്പം വിളവ് നശിച്ചാലും, നന്നായിട്ട് വിളവ് ഉണ്ടായാലും, വിളവ് നശിച്ചാലും കർഷകര് നിശ്ചിതമായൊരു തുക ബ്രിട്ടീഷുകാർക്ക് എന്താണ് നികുതിയായിട്ട് അടക്കണം. അപ്പം എന്ത് പറഞ്ഞു, ഈ വരൾച്ചയെ തുടർന്ന് നികുതി വിളവ് നശിച്ചു, ആ ഒരു നികുതി അടക്കാൻ തയ്യാറല്ല, ആ ഒരു നികുതി അവർ നിർബന്ധമായിട്ട് അടപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു പ്രശ്നം നടന്നായിരുന്നു. ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഗാന്ധിജി എവിടെയാണ്, ഖേദയിൽ, ഗുജറാത്തിലെ ഖേദയിൽ പങ്കെടുത്ത സത്യാഗ്രഹത്തിലാണ് ഖേദാ സത്യാഗ്രഹം. ഓക്കെ, ഈ ഖേദാ സത്യാഗ്രഹത്തിലാണ് 1918 1918 ഖേദാ സത്യാഗ്രഹ ഗുജറാത്തിലെയാണ് ഖേദ വരുന്നത്. ഓക്കെ, ഒരു തവണ അത് ചോദിച്ചായിരുന്നു, ഖേദ എന്താണ്, എന്തിനാണ് വരൾച്ചയെ തുടർന്ന് അവിടെ എന്താണ് വിളവ് നശിച്ചു? കാരണം ബ്രിട്ടീഷ്, നിങ്ങൾക്ക് അറിയാം, ബ്രിട്ടീഷുകാർ വിളവ് നശിച്ചാലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവർക്ക് കൃത്യമായിട്ടൊരു തുക നികുതിയായിട്ട് അടക്കണം. കാരണം വിളവ് നശിച്ചതിന്റെ പേരിൽ ആൾക്കാർ പറഞ്ഞു നികുതി അടക്കാൻ തയ്യാറല്ല. അങ്ങനെ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ഖേദയിൽ എത്തുന്നത്. ഗാന്ധിജിയുടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള ആദ്യത്തെ സത്യാഗ്രഹം, ബ്രിട്ടീഷുകാരോട് നിസ്സഹരിച്ച ആദ്യത്തെ സത്യാഗ്രഹം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ബ്രാക്കറ്റിൽ വേണം കഥം കൂടി എഴുതിക്കൊള്ളു കേട്ടോ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഈ സമയത്ത് ഗാന്ധിജിയായിട്ട് പങ്കെടുത്ത, ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായ പ്രമുഖരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പം ഗാന്ധിയുടെ ആദ്യത്തെ നികുതിക്കെതിരെയുള്ള സമരം
സമരം സത്യാഗ്രഹം ഏതായിരുന്നു? ഇത് തന്നെയാണ് ഖേദ സത്യാഗ്രഹം. അപ്പൊ ഓക്കെ, ക്ലിയർ ആയല്ലോ. ഖേദ സത്യാഗ്രഹം. അപ്പൊ ഓരോ സത്യാഗ്രഹം എന്തിനാണ് നടന്നെന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. ചമ്പാര സത്യാഗ്രഹം എന്ത് സമ്പ്രദായം? തിൻകാത്തിയ എന്നൊരു സമ്പ്രദായത്തിനെതിരെയായിരുന്നു. എന്തായിരുന്നു? 23 ഭാഗത്തും കൃത്യമായിട്ട് അവർ എന്ത് കൃഷി ചെയ്യണം, എന്ത് കൃഷി ചെയ്യണം. ആ ലാസ്റ്റ് അയച്ച മെസ്സേജ് മെസ്സേജ് ഒന്നും കൂടി അയക്കാവോ? ഞാൻ കണ്ടില്ല. ലാസ്റ്റ് അയച്ച, ഓക്കെ ഓക്കെ ഓക്കെ, യെസ് മനസ്സിലായല്ലോ. തിൻകാത്തിയ സമ്പ്രദായം 23 വാദം നിർബന്ധമായിട്ട് നീലം കൃഷി നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ഗാന്ധിജി എവിടെ പങ്കെടുക്കുക, എവിടെ പോയിട്ട് സത്യാഗ്രഹം നടക്കുന്നത്? ചമ്പാരല്ലേ. ഖേദയിൽ നേരെ തിരിച്ചാണ്, നികുതിക്കെതിരെ. നികുതി 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 എന്ന് പറയുന്ന ടാക്സ്. ഓക്കെ, ഖേദ സത്യാഗ്രഹം. ഡ്രോ വരൾച്ച കാരണം എന്ത് സംഭവിച്ചു? വിളവ് നശിച്ചു. വിളവ് നശിച്ചതിന്റെ പേരിൽ അവർ നികുതി അടക്കാൻ അവർ നിർബന്ധിതരായി. അങ്ങനെ ഗാന്ധിജി പറഞ്ഞു, ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റായിട്ട് സംസാരിച്ചു, അങ്ങനെ അവർക്ക് ആ ഒരു ഇത് അനുവദിച്ചു കൊടുത്തു. ഏകദേശം 2 വർഷത്തോളം അവർ നികുതി അടക്കേണ്ട ഒരു ഇതായിരുന്നു, റിസൾട്ട് ആയിരുന്നു ഗാന്ധിജി അന്ന് ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, അടുത്തത് സമരം 1918 തന്നെയാണ്, അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം നിങ്ങൾക്കറിയാം എന്താണ്? ഒരു മില്ലില് മില്ലില് നടക്കുന്ന സമരം നിങ്ങൾക്ക് മനസ്സിലായിക്കണം. പ്ലേഗ് ബോണസ്, പ്ലേഗ് എന്ന പകർച്ചവ്യാധിക്കെതിരെയുള്ള ഒരു ബോണസും, പിന്നെ വേതന വർധന. വേതന വർധന ഡെയിലി വേജസ് ആണല്ലോ, അവർക്ക് എല്ലാ ദിവസവും വേതന 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 വർധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി എവിടെ അഹമ്മദാബാദില് മിൽ തൊഴിലാളികളെയും ഉടമകളും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ഗാന്ധിജി അഹമ്മദാബാദ് മിൽ സമരത്തിൽ പങ്കെടുക്കുന്നത്. അവര് 50% എന്താണ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി ഇടപെട്ടു. അവസാനം അത് 35% ആ ഒരു എന്താണ് 35% വരെ ഗാന്ധിജി അത് വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, 50% വേണമെന്ന് പറഞ്ഞു ഗാന്ധിജി. പിന്നെ അതുകൊണ്ട് അവിടെ നിരാഹാര സമരം ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ ആ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. പ്ലീസ് അണ്ടർലൈൻ ഈ 3 പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ചമ്പാരൻ സത്യാഗ്രഹ ആദ്യത്തെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് പൗര നിയമലംഘന സമരമായിരുന്നു ചമ്പാരല്ലേ. അടുത്ത ഖേദയിൽ വന്നപ്പം എന്തായിരുന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിരുന്നു ഗാന്ധിയുടെ. നിസ്സഹകരണമായിരുന്നു, നിസ്സഹരണ സമരം. ബ്രിട്ടീഷ് ഭരണകൂടത്തിലൊരു നിസ്സഹരണ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹയില്. ഗാന്ധിയുടെ ആദ്യത്തെ ഹംഗർ സ്ട്രൈക്ക് ഇല്ലെങ്കിൽ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഗാന്ധിജിയുമായിട്ട് പങ്കെടുത്ത കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ് അനസൂയ സാരാഭായ്. ഒരു തവണ ഏതോ ഒരു പരീക്ഷയ്ക്ക് ഒരു തവണ ഈ ഒരു ചോദ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ അവരെ കുറെ ആൾക്കാർക്കൊന്നും അത് കിട്ടിയില്ലായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചിട്ട്, കാരണം വർഷം ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അന്നൊരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, അനസൂയ സാരാഭായിയാണ് അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ നേതാവ് അനസൂയ സാരാഭായ്. അപ്പൊ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ, അനസൂയ സാരാഭായ്. അപ്പൊ നമ്മൾ 1917 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ്. 1917 അല്ലെ, 1917 കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? കൽക്കട്ടയിലാണെന്ന് പറഞ്ഞു. പ്രസിഡന്റ് ആനി ബസന്റ്. ആനി ബസന്റിന്റെ പോയിന്റ്സ് പറഞ്ഞല്ലോ. അത് കണ്ട് 1917 ഗാന്ധിജി പങ്കെടുക്കുന്ന ആദ്യത്തെ 3 സത്യാഗ്രഹങ്ങൾ, ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് മിൽ സമരം, ഇതൊക്കെയാണ് 1917-18 കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ള സമരങ്ങൾ. ഓക്കെ, ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാന ദേശീയ പ്രസ്ഥാനങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളത് 1919 നിങ്ങൾക്കറിയാം. 1919 പ്രത്യേകത എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. 1919 എന്ത് വരുന്നത്? 1919 ഇന്ത്യയിലെ ഏതാണ്
ഗാന്ധിജി വിളിച്ച ഗാലിയൻ. ഗാന്ധിജി വിശേഷ ആ ഗാന്ധിജി വിശേഷിപ്പിച്ച എന്താണ് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് റൗലത്ത് നിയമം. റൗലത്ത് നിയമം. ഈ റൗലത്ത് നിയമം അറിയപ്പെടുന്നത് ആ കമ്മിറ്റി 1917 വന്ന ഒരു റൗലത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ റൗലത്ത് കമ്മിറ്റിയുടെ ജസ്റ്റിസ് സിഡ്നി റൗലത്ത് ആയിരുന്നു അതിന്റെ ജഡ്ജ്, ആ കമ്മിറ്റിയുടെ ജഡ്ജ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ആ ജഡ്ജിയുടെ പേര്, ആ കമ്മിറ്റിയുടെ പേര് തന്നെയാണ് എന്താണ് റൗലത്ത് നിയമം എന്നറിയപ്പെടുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇതാണ് പറയേണ്ടത്, റൗലത്ത് നിയമം. പിന്നെ നമുക്ക് നിയമത്തിലോട്ട് കടക്കാം. ഇതിൽ പറയുന്ന പ്രത്യേകത, റൗലത്ത് നിയമം അവര് ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരാളെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഒന്നും വേണ്ട. ഇപ്പോഴാണ് നമുക്ക് വാറണ്ട് ഒക്കെ വേണ്ടത് അല്ലെ. ആ വാറിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അടുത്തത് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ പറ്റും. ഒരു വിചാരണ കൂടാതെ 2 വർഷം വരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാം. ഇപ്പോഴെത്ര എത്ര ദിവസം വരെയാണ് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ വരുന്ന അറിയാവോ ആർക്കെങ്കിലും? യെസ്, 90 ദിവസമാണ് കേട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, 90 ദിവസം. പക്ഷെ ആ കാലഘട്ടത്തിൽ 1919 നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറനില്ലാണ്ട് അറസ്റ്റ് ചെയ്യാം. 2 വർഷം വരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാം. എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്താണ് പരിശോധന നടത്താം. ഓക്കെ, പരിശോധന നടത്താം. ഈ പരിശോധന നടത്തുന്നതും ഇവരെ ഈ വിചാരണ നടക്കുന്നതും ഒക്കെ രഹസ്യ കോടതികളിലാണ് ഈ വിചാരണ നടക്കുന്നത്. എല്ലാം രഹസ്യമായിട്ട്. ഈ നിയമത്തിനെയാണ് ഗാന്ധിജി എന്താണ് കറുത്ത നിയമം, ബ്ലാക്ക് ലോ. റൗലത്ത് നിയമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതാണ്? കറുത്ത നിയമം. ഏത് ദിനമായിട്ടാണ് മറ്റ് കോൺഗ്രസ്സുകാർ കരിദിനമായിട്ട് ആചരിച്ചത്? കറുത്ത ദിനമായിട്ട് ആചരിച്ച് എന്തിനായിരുന്നു? കറുത്ത ദിനമായിട്ട് സൂറത്ത് രക്ഷാബന്ധൻ വിലാപ ദിനമായിട്ടാണ് കേട്ടോ 1 ഒക്ടോബർ 16 ആചരിച്ചത്. ഓക്കെ, അങ്ങനെ ഈ റൗലത്ത് നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു സംഘടന ആരംഭിച്ചായിരുന്നു. ആ സംഘടനയാണ് സത്യാഗ്രഹ സഭ. ആ സത്യാഗ്രഹ സഭയുടെ ആസ്ഥാനം, ആ സത്യാഗ്രഹ സഭ ആരംഭിച്ചത് എവിടെയാണ് വെച്ചാൽ ബോംബെയെ കേന്ദ്രീകരിച്ചാണ് സത്യാഗ്രഹ സഭ പ്രവർത്തിച്ചത്. ഓക്കെ, സത്യാഗ്രഹ സഭ പ്രവർത്തിച്ചത്. അങ്ങനെ റൗലത്ത് നിയമം ഞാൻ പറഞ്ഞു 1917 ഇന്ത്യയിലെ ഏതാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും അടിച്ചമർത്താൻ വേണ്ടിയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 1917 എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? 1907 മുതൽ 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടം നമ്മൾ എന്താണ് പറയുന്നത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ഇവിടെ തീവ്ര ദേശീയത ഉള്ള ആ സമയത്ത് നടക്കുന്ന ഈ ഒരു സമയത്താണ് അങ്ങനെ ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ. ഓക്കെ, അടിച്ചമർത്തണം, ഇന്ത്യക്കാരെ അടിച്ചമർത്തണം, ഭീകര പ്രവർത്തനങ്ങളും അടിച്ചമർത്തണം. അങ്ങനെയാണ് ഈ നിയമം എന്താണ് ഈ നിയമം പാസാക്കിയത്. അങ്ങനെ ആ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും അങ്ങനെ 1917 ഇതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്, പ്രസിഡന്റ് ആണ് ജസ്റ്റിസ് സിഡ്നി റൗലത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കമ്മിറ്റിയുടെ ഹെഡിന്റെ പേര് തന്നെയാണ് ഈ നിയമം അറിയപ്പെടുന്നത്, റൗലത്ത് നിയമം. റൗലത്ത് നിയമം അതിനെ കരി നിയമം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ റൗലത്ത് നിയമത്തിന്റെ ഔദ്യോഗികമായുള്ള പേര് എന്ന് വെച്ചാല് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ്. ദ ഒഫീഷ്യൽ നെയിം ഓഫ് റൗലത്ത് ആക്ട് ആണ് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. 1919 മാർച്ച് 10 ഈ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ 1919 റൗലത്ത് നിയമം നിലവിൽ വന്നു. പറഞ്ഞു എന്താണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു. റൗലത്ത് നിയമത്തിന്റെ എന്തായിരുന്നു? ഏതൊരു ഇന്ത്യക്കാരനെ അവിടെ, അതാണ് അതിന്റെ പ്രത്യേകത, ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാനും രഹസ്യമായിട്ട് വിചാരണ ചെയ്യാനും, വിചാരണ എന്താണ്
ഒരു ഇത് നമ്മളെ കുറ്റം ആരോപിക്കാതെ തന്നെ 2 വർഷം കരുതൽ തടങ്കലിന് പാർപ്പിക്കാനും ഉള്ള അധികാരം കൊടുക്കുന്ന നിയമമാണ് റൗലത്ത് നിയമം. ഈ നിയമത്തെ ഗാന്ധിജി വിശേഷിച്ചു കരി നിയമം എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, പക്ഷെ ഇതിന്റെ ഔദ്യോഗിക നാമം എന്നറിയപ്പെടുന്നത് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ഈ ഒരു നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ നമുക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു മലയാളിയാണ്, ചേറ്റൂർ ശങ്കരൻ നായർ. റൗളത്ത് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഏത് വർഷത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ചത്? പറയടാ. 97 ആ 1897 അമരാവതി സെഷൻ. അങ്ങനെ ഈ റൗളത്ത് നിയമത്തിനെതിരെ ഗാന്ധിജി എന്താണ് 1919 ഏപ്രിൽ 6 ഇന്ത്യ മുഴുവനും ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഓക്കെ, റൗളത്ത് നിയമത്തിന്റെ എതിരെ പ്രതിഷേധിച്ചു കൊണ്ട് ഗാന്ധിജി 1919 ഏപ്രിൽ 6 ഇന്ത്യ മുഴുവനും ഒരു എന്താണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അല്ലെ, ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ ഹർത്താലിൽ വെടിവെപ്പുണ്ടായിരുന്നു, ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. ആ വെടിവെപ്പിൽ മാത്രം ഏകദേശം 400 ആൾക്കാർ മരിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു വെടിവെപ്പിൽ ഒരു ലാത്തി ചാർജിലൊക്കെ 400 ആൾക്കാർ വെടിവെച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ തന്നെ ലാത്തി ചാർജിൽ കുറെ ആൾക്കാരെ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ അറസ്റ്റ് ചെയ്ത 2 നേതാക്കന്മാർ പഞ്ചാബില് നേതൃത്വം നൽകിയ 2 ആൾക്കാരാണ്, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചുലു ആൻഡ് സത്യപാൽ. ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചുലു ആൻഡ് സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചുലു ആൻഡ് സത്യപാൽ ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് 3 വശങ്ങളും മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പൂന്തോട്ടത്തിൽ, അങ്ങനെയാണ് പറഞ്ഞത്, ബാഗ് എന്ന് പറയുന്നത് പൂന്തോട്ടത്തിനെയാണ് ബാഗ് എന്ന് പറയുന്നത് കേട്ടോ. 3 വശങ്ങളും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന കവാടം മാത്രമുള്ള പൂന്തോട്ടത്തിൽ നിരായുധരായി, ഓക്കെ അങ്ങനെയാണ് പറഞ്ഞത്, നിരായുധരായിട്ട് അവരെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, സമാധാനപരമായിട്ട് വളരെ അവരെ എന്താണ് ഈ പ്രാർത്ഥനകളോടെ എന്താണ് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ അക്രമാസക്തരായിട്ടോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ജനക്കൂട്ടത്തിനെതിരെയാണ് അന്നത്തെ ജാലി എന്താണ് പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഓ ഡയർ ഉത്തരവ് കൊടുത്തു. ആർക്ക് ഉത്തരവ് കൊടുത്തു? അവിടെ ആ ഒരു സേനയുടെ തലവനായ റെജിനാൾഡ് ഡയറിന്, അതാണ് അതിന്റെ പ്രത്യേകത, അന്നത്തെ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓ ഡയർ ആയിരുന്നു. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ആ വെടിവെപ്പിന് നേതൃത്വം വഹിച്ച പോലീസ് മേധാവിയാണ് റെജിനാൾഡ് ഡയർ, ജനറൽ റെജിനാൾഡ് ഡയർ. അപ്പൊ രണ്ടും ഡയറാണ് കേട്ടോ, മാറിപ്പോകരുത്. ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് പഞ്ചാബ് ഗവർണർ ആരായിരുന്നു വെച്ചാൽ മൈക്കിൾ ഓ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെപ്പിന് നേതൃത്വം വഹിച്ച പോലീസ് മേധാവിയാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ഓക്കെ, അങ്ങനെ എന്താണ് മൈക്കിളോ ഡയർ ഇത് കൊടുത്തു, ഉത്തരവ് കൊടുത്തു, വെച്ചോ വെടിയെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന വെടിവെപ്പിനെയാണ്, കൂട്ടക്കൊലപാതകത്തെയാണ്, കൂട്ടക്കൊലയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്നാ പറയുന്നേ, പോയ എല്ലാരും. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾക്ക് ഫുൾ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം എനിക്ക് അറിയാം. ഓക്കെ, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യ മുഴുവനും എന്താണ് വലിയൊരു പ്രതിഷേധങ്ങളൊക്കെ നടന്നു, പ്രതിഷേധങ്ങൾ കംപ്ലീറ്റ് നടന്നായിരുന്നു. അതിൽ പറയുന്ന ഒരു പേര് ഗാന്ധിജി തിരിഞ്ഞ് വിശേഷിപ്പിച്ചത്
ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണം അടിത്തറ വന്നത്, അടിത്തറ ഇട്ടത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ആ അടിത്തറ ആരിളക്കി, എന്തിളക്കി? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലെ ആ ഒരു സംഭവത്തോടെ അത് ഇളകി. അതിനർത്ഥം എന്നാ? ഇനി ഒരിക്കലും എന്താണ് ബ്രിട്ടീഷ് അടിമകളായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അല്ലേ? ശരിയല്ലേ? ഇവിടെ മുതലാണ് ഇന്ത്യയിൽ എന്താണ് ഗാന്ധിജി ഒരു ദേശീയ നേതാവായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. കാരണം 1917, 1918, 1918 മൂന്ന് സത്യാഗ്രഹങ്ങൾ ഗാന്ധിജി അതാത് മേഖലകളിൽ മാത്രം, അതാത് സ്ഥലങ്ങളിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. പക്ഷെ ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറിയത് റൗലത്ത് സത്യാഗ്രഹത്തിലൂടെയാണ്, റൗലത്ത് നിയമത്തിന്റെ പ്രതിഷേധ സമരത്തിലൂടെയാണൊക്കെയാണ് ആണ് ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറുന്നത്. അങ്ങനെ ഗാന്ധിജി നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചതാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇളക്കി. ഓക്കെ, ഇതിനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധങ്ങൾ കുറെ, ഇന്ത്യ മുഴുവനും പ്രതിഷേധം നടക്കാൻ തുടങ്ങി. ഇന്ത്യ മുഴുവനും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി തിരിച്ചു കൊടുത്തു. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ്, ഗാന്ധിജിക്ക് എന്തിനാ ഈ കൈസർ ഇ ഹിന്ദ് എന്ന് കിട്ടിയൊന്ന് പറഞ്ഞുതരാവോ? നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് ഒന്ന് പറയാവോ, ഒന്ന് പറഞ്ഞുതരാവോ? റിൻഷി ആണോ, ആരാണ്? സീമി ആണോ? ബ്രിട്ടീഷ് രാജ്ഞി നൽകിയിട്ടുള്ള, സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ബോവർ യുദ്ധത്തില് അവിടത്തെ ആ സമര യുദ്ധത്തിലെ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് ഗാന്ധിജി വൈദ്യസഹായം കൊടുത്തായിരുന്നു. ഓക്കെ, ബോവർ യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ബോവർ യുദ്ധം, ബോവർ യുദ്ധത്തിൽ, ബോവർ വാർ, ബോവർന്നോ ബോയർന്നോ എന്ത് വേണം പറയാം, അതൊക്കെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ബോവർ വാറില് യുദ്ധത്തില് അവിടത്തെ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് എന്ത് കൊടുത്തായിരുന്നു? വൈദ്യസഹായം കൊടുത്തായിരുന്നു. അതില് ഗാന്ധിജിക്ക് ആ ഒരു സമയത്ത് അതിലാണ് ആ ഒരു എന്താണ് ആ സമയത്ത് കൊടുത്തൊരു ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. കൈസർ ഐ ഹിന്ദ് എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അല്ല, ഗാന്ധിജിക്കും കൊടുത്തായിരുന്നു, സരോജിനി നായിഡുവിനും കൊടുത്തായിരുന്നു. അപ്പൊ ഈ പ്രതിഷേധ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അതിൽ രണ്ടുപേരെ തിരിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളത് വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്നും രാജിവെച്ച നേതാവിനെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചെറുപ്പത്തെ കേൾക്കുന്നുണ്ടാവും, ചേറ്റൂർ ശങ്കരൻ നായർ. റൗളത്ത് നിയമത്തിനെതിരെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അതേ ശങ്കരൻ നായർ എന്താക്കി? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ വെച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്നും രാജിവെച്ചു. മനസ്സിലായല്ലോ? അപ്പം എന്താണ് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞു? ജാലിയൻ വാലാബാഗ് ഞാൻ പോയിന്റ്സ് ആയിട്ടല്ല പറഞ്ഞത്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളു, നിങ്ങൾ നോട്ട് എപ്പോഴും നിങ്ങൾ സ്ട്രോങ് ആക്കിയാണ്. അത്രയേ ഉള്ളൂ, ഞാൻ റൗളത്ത് നിയമം പറഞ്ഞ്, റൗളത്ത് നിയമം വന്ന് 1919 ഏപ്രിൽ 6 ഗാന്ധിജി എന്താഹ്വാനം ചെയ്തു? ഇന്ത്യ മുഴുവനും എന്താഹ്വാനം ചെയ്തു? ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ആ ഹർത്താലില് എന്താണ് ഫുൾ കുറെ സ്ഥലങ്ങൾ അടിപിടിയായി, വെടിവെപ്പായി. ആ പഞ്ചാബില് ആ സമരത്തിന് നേതൃത്വം വഹിച്ച രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചുളു ആൻഡ് സത്യപാൽ. അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂന്ന് വശങ്ങളും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന കവാടം മാത്രമുണ്ടായിരുന്ന പൂന്തോട്ടത്തിൽ വെച്ച്, പൂന്തോട്ടം എന്ന് പറയുന്ന ബാഗ് വലിയൊരു മൈതാനത്തിൽ വെച്ചിട്ട്, പൂന്തോട്ടത്തിൽ വെച്ചിട്ട് നിരായുധരായും സമാധാനപരമായും പ്രതിഷേധം നടത്തിയ ജനക്കൂട്ടത്തിനെതിരെ നടന്ന വെടിവെപ്പിനെയാണ് അല്ലെ, കൊലപാതകമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. ഈ സമയത്തെ പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു അല്ലെ, ജാലിയൻ വാലാബാഗ് സമയത്തുള്ള പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു മൈക്കിൾ ഓ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വെടിവെപ്പിന് നേതൃത്വം വഹിച്ച പോലീസ് മേധാവിയായിരുന്നു റെജിനാൾഡ് ഡയർ. ഓക്കെ, ആണ് പറയുന്നത്. അങ്ങനെ അത് നടന്നു. അപ്പം ആരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ്?
ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു ആൻഡ് സത്യഭാ ഇവരെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ച് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അങ്ങനെ പ്രതിഷേധിച്ച് ആ പ്രതിഷേധത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളാണ് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ഗാന്ധിജിയും സരോജ് നായിഡും കൈസറായി ഹിന്ദ് തിരിച്ചു നൽകി. ചേറ്റൂർ ശങ്കരൻ നായർ ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചു. യെസ്, ഇതാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനു വേണ്ടി പഠിക്കാൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷുകാർ തന്നെ കൊല മറ്റേ വെടിവെപ്പ് നടത്തുക, പിന്നെ ബ്രിട്ടീഷുകാരെ അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു കമ്മീഷൻ വെക്കുക. ഹണ്ടർ കമ്മീഷൻ സ്വാഭാവികം ഒരിക്കലും നമ്മൾ സമ്മതിക്കൂല അതിന്. ഓക്കെ, അതിൽ നമുക്ക് എന്താണ് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ ഹെഡായിരുന്നു അല്ലെ തലവനായിരുന്നു ആരായിരുന്നു നേതൃത്വം നൽകിയത്? അബ്ബാസ് ത്യാബ്ജി. ഓക്കെ, അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, അണ്ടർ കമ്മീഷൻ, അണ്ടർ കമ്മീഷൻ എന്താണ് അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ് നിയമിച്ച രൂപീകരിച്ച ഔദ്യോഗിക അന്വേഷണ കമ്മീഷന്റെ നേതാവായിരുന്നു ആര്? അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ. ഏതെങ്കിലും ഒരു പോയിന്റ് ഇനിയും പറയണോ? ഈ ജാലിയൻ വാലാബാഗില് ജാലിയൻ വാലാബാഗിന്റെ സമയത്ത് കൂട്ടക്കൊലയുടെ സമയത്ത് കുറെ ആൾക്കാർ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ കുറെ ഒന്നും ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, ഏറ്റവും പ്രത്യേകത ഇതായിരുന്നു പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകി. പക്ഷേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോ അടിത്തറ ഇളകി. അതാണ് ജാലിയൻ വാലാബാഗ്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലം നടന്നത്, പിന്നെ കുറച്ച് ഫാക്ട് ഡേറ്റ് ഡേറ്റുകൾ നിങ്ങൾ എഴുതിക്കോളൂ, സ്ഥലം. ഓക്കെ, 1900 എന്താണ് റൗളത്ത് സമരത്തിന് റൗളത്ത് നിയമ വിരുദ്ധ സമരത്തിന് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6. ഓക്കെ, അതിനെതിരെ ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് സത്യാഗ്രഹ സഭ. സത്യാഗ്രഹ സഭ ബോംബെയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. എവിടെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം? അമൃത്സർ. ഓക്കെ, പഞ്ചാബിലെ അമൃത്സർ. ഓക്കെ, പിന്നെയുള്ളത് ഈ അമൃത്സറില് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങളില് എന്താണ് അത്? അവിടെ തെളിയിച്ചൊരു ദീപമാണ് അമർജ്യോതി. അമർജ്യോതി, അമർജ്യോതി എവിടെയാണ്? അമൃത്സർ. അമർ ജവാൻ ജ്യോതി എവിടെയാണ്? അറിയാലോ നിങ്ങൾക്ക്, എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ ആ നെറ്റ് നിങ്ങളെ നെറ്റ് കണക്ഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കണേ. ഓക്കെ, അപ്പൊ അമർജ്യോതി എവിടെയാണ്? അമൃത്സർ. സൗണ്ട് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഫൈൻ ഫൈൻ. സാർ വോയിസ് കുറവാണ് കേൾക്കുന്നത്. ജാസ്മിൻ, ഒന്ന് ജാസ്മിന്റെ നെറ്റിന്റെ കണക്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കാവോ? ഞാൻ നോർമലി പറഞ്ഞപോലെ തന്നെയാണ് പറയുന്നത്. ഇനി രണ്ട് ഘട്ടം വേണമെങ്കിൽ കൂട്ടാം. ബാസ് കൂട്ടണം. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് സൗണ്ടിന്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഈ എന്താണ് ഇത് ഓഫ് ആക്കിയിട്ട് ഞാൻ എന്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, മൈക്കിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, അങ്ങനൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇവിടെ ബാക്കി എല്ലാവർക്കും സെയിം ഇഷ്യൂ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ എന്റെ ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ പെർട്ടിക്കുലർലി ഒരാൾക്ക് മാത്രമാണെങ്കിൽ അവിടുത്തെ ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഓക്കെ, മൈ സിമ്പിൾ സജഷൻ. ഓക്കേനാ? യെസ്. ബാക്ക് ടു, നിങ്ങൾക്ക് അറിയാം ഏത് വർഷം നിങ്ങൾക്ക് ഏത് ഡേറ്റ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് ദിവസം നിങ്ങൾ ഞാൻ പറയുന്നു വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് കുറെ അറിയാം, അതൊന്നും ഞാൻ പറയേ വേണം.
ആ ഇതിന്റെ ഒരു പ്രത്യേകത, 2019 ബ്രിട്ടൻ നമ്മളോട് ഒരു സോറി പറഞ്ഞു. എന്തിനാന്നറിയോ? ഇതിന് നമ്മൾ ചെയ്ത് തെറ്റായി പോയിന്ന്. ഏത്? ഈ വെടിവെപ്പിനെതിരെ, ഈ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല വെടിവെപ്പിനെതിരെ 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് ഏതിലാണ്? ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് അമർ ജവാൻ ജ്യോതി ഡൽഹിയിലാണ്. ഡൽഹി ഞാൻ പറയാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും പറയപ്പെട്ടാ ഒരു ഗ്യാപ്പിന് കിട്ടത്. ഓക്കെ, അമർ ജവാൻ ജ്യോതി ന്യൂഡൽഹി. അമർ ജവാൻ ജ്യോതി ന്യൂഡൽഹി. അമർ ജ്യോതി അമൃത്സർ പഞ്ചാബ്. ദൻ സ്വതന്ത്ര ജ്യോതി എന്ന് പറഞ്ഞൊരു ജ്യോതിയും കൂടി ഉണ്ട്. നമുക്ക് 3 ജ്യോതികളാണ് പ്രധാനപ്പെട്ട ജ്യോതികൾ ഉള്ളത്. അപ്പം അമർ ജവാൻ ജ്യോതി ഡൽഹി എല്ലാരും കണ്ടു കാണും അല്ലേ? അത് നിങ്ങൾ കാണണം കേട്ടോ. അവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് എന്താ വെച്ചാൽ, 2 മണിക്കൂറാണ് അതിലുള്ളൊരു എന്താണ് ഓഫീസേഴ്സിന് ഡ്യൂട്ടി കൊടുക്കുന്നത്. ആ ഓഫീസേഴ്സ് കുറെ ആൾക്കാർ അവിടെ നിന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ടാവും, ശബ്ദമൊക്കെ ഉണ്ടാവും, കുറെ ആൾക്കാർ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടാവും. പക്ഷെ ആ ഓഫീസർ, ആ 2 മണിക്കൂർ നിൽക്കുന്ന ആ ഓഫീസർമാരില്ലേ, കാരണം അത് മാറി മാറി വരും. എയർഫോഴ്സ് ഡിഫൻസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും വരും, ആർമി, എയർഫോഴ്സ്, നാവി. ഇവര് ഈ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കത്തേയില്ല, നേർക്ക് അതിലേക്ക് മാത്രമേ നോക്കി നിൽക്കത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പോയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വൈകൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ അത്രക്കും ഭയങ്കര പ്രത്യേകത അതൊക്കെ. അമർ ജവാൻ ജ്യോതി മാറിപ്പോയതേ, ഒരു ജവാൻ വരുമ്പോ ഡൽഹി ആയി, അമർ ജ്യോതി അമൃത്സറായി, സ്വതന്ത്ര ജ്യോതി സെല്ലുലാർ ജയിൽ പോർട്ട് ബ്ലെയർ. അറിയാറിയോ നമ്മളെ കാലാപാനി ജയില്? വന്ദേ മാതരം. അപ്പൊ 3 ജ്യോതി എഴുതിക്കോളൂ കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ബോക്സിലൊക്കെ ആക്കി വെച്ചോളൂ. അമർ ജ്യോതി പഞ്ചാബ് അമൃത്സർ, അമർ ജവാൻ ജ്യോതി ന്യൂഡൽഹി, ദെൻ സ്വതന്ത്ര ജ്യോതി എവിടെയാണ്? എവിടെയാ പറഞ്ഞു പറഞ്ഞേ? സെല്ലുലാർ ജയിലിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലായിരുന്ന ഇവിടെ ആൻഡമാൻ നിക്കോബാറിലെ. അതിപ്പോ ഒരു മ്യൂസിയം ആണ് കേട്ടോ അവിടെ. ഓക്കെ, യെസ്. 1919 ഗാന്ധിജി ആരംഭിച്ചത് ബോംബെയിലാണ് കേട്ടോ. ഓക്കെ, ആരാണ്? സീമ, ക്ലിയർ ആണോ? ജാസ്മിനെ, സൗണ്ട് ഇപ്പൊ ശരിയായോ? ജാസ്മിൻ ഓക്കെ സർ, സൗണ്ട് ക്ലിയർ ആയോ? ജാസ്മിന്, ജാസ്മിൻ ആണോ ഓക്കെ പറഞ്ഞത്? കണ്ടില്ല. യെസ്, അപ്പം 1900, ഇനി നമുക്ക് നമ്മുടെ കോൺഗ്രസിലോട്ട് വരാം. 1919 കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ അറിയോ? ആസ് യൂഷ്വൽ എവിടെയായിരിക്കും? അമൃത്സർ, അമൃത്സർ. ഈ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന ഏത് സമയത്താണ് ഞാൻ പറഞ്ഞായിരുന്നു, പെർട്ടിക്കുലർ ആയിട്ട് ഒരു സമയം പറഞ്ഞായിരുന്നല്ലോ. ഡിസംബറിലാണ് കേട്ടോ. ആ അതാണ് ഡിസംബർ തന്നെ, ഡിസംബർ ലാസ്റ്റ്. യെസ്, അമൃത്സറിലാണ്. ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു കേട്ടോ. മോത്തിലാൽ നെഹ്റു. ഓക്കേണോ? ഓക്കെ ആണോ?
നമുക്ക് ഓക്കേ സർ. ഈ ഒരു സമയത്ത് നമുക്ക് എഴുതേണ്ട ഒരു ഒരു പഞ്ചാബുകാരനെ കുറിച്ച് തന്നെ നമുക്ക് ഒരു എന്താണ് നോട്ടിൽ നമുക്ക് എഴുതാം. ഒരു എന്താണ് ഇനി പറയാം, ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് ഇപ്പൊ നമുക്ക് ഒരാളെ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് നമുക്ക് പറയാം. മറ്റാരുമല്ല പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്നത്. ആരായിരുന്നു പഞ്ചാബിന്റെ സിംഹം? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. അതാണ്, എഴുതിക്കോളൂ. പഞ്ചാബ് സിംഹം, ഷേർ ഇ പഞ്ചാബ്, പഞ്ചാബ് കേസരി എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ലാലാ ലജ്പത് റായ്. 1865 അദ്ദേഹം ജനിക്കുന്നത്. 1927 സൈമൺ കമ്മീഷൻ വരുന്ന ദിവസം ഹർത്താൽ ആചരിച്ചു, സമരം നടന്നു, അവിടെ ഒരു ലാത്തി ചാർജ് നടന്നു. ആ ലാത്തി ചാർജിൽ എന്ത് പറ്റി? ചവിട്ടി അടിച്ചു മെതിച്ചു, അതില് പരിക്കേറ്റാണ് ലജ്പത് റായി മരണപ്പെടുന്നത്. യെസ് റിൻഷി, പറയൂ റിൻഷി. സർ ഒന്നുകൂടെ പറയാവോ? നെറ്റ് കട്ടായി പോയി. പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി, ലാലാജ് അവിടെ വരെ കേട്ടു, ബാക്കി പറയാവോ ഒന്നുകൂടെ? ലാലാ ലജ്പത് റായി ജനിച്ചത് 1865. ഓക്കെ, മരണപ്പെടുന്നത് 1928 നവംബർ 17. അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. കാരണം ഇത് പറയാൻ കാണും, അടുത്ത വർഷം ലാലാ ലജ്പത് റായ് പ്രസിഡന്റ് ആകുന്നുണ്ട്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. യെസ്, അമേരിക്കയിൽ 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 ഇന്ത്യൻ ഹോം റൂൾ സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. എന്റെ ശരീരത്തിൽ അടിക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിക്ക് അടിക്കുന്ന ഓരോ ആണികളായിരിക്കുമെന്ന് ധീരമായിട്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. എന്താല്ലേ, നിങ്ങൾ എന്നെ ഓരോ അടി അടിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അടിക്കുന്ന ഓരോ അടി എന്ന് പറയുന്നത് നിങ്ങളുടെ ശവപ്പെട്ടിക്കുള്ള ആണികളാണ്, ആണികളായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. യെസ്, ആര്യ ഗസറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത്, ആര്യ ഗസറ്റ്, ആര്യ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ അത് പറഞ്ഞായിരുന്നല്ലോ. നിങ്ങള് ശ്രദ്ധിച്ചാ മതി, PNB പോയി, പഞ്ചാബ് നാഷണൽ ബാങ്ക് പോയി കഴിഞ്ഞാൽ മറ്റേ മാനേജർ ഇരിക്കുന്ന റൂമിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാകും കേട്ടോ. യെസ്, അടുത്ത ഞാൻ പറഞ്ഞു ലാലജിയെ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയന്റെ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റും ലാലാ ലജ്പത് റായ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയന്റെ ആദ്യത്തെ പ്രസിഡന്റും ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പേര്. അൺഹാപ്പി ഇന്ത്യ, ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമായിരുന്നു അൺഹാപ്പി ഇന്ത്യ. 1907 അദ്ദേഹത്തെ നാടുകടത്തി അദ്ദേഹത്തെ നാടുകടത്തിയായിരുന്നു.
നിങ്ങൾക്ക് അറിയുന്ന സ്ഥലം തന്നെയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബർമ്മയിലെ മണ്ടാല ജയിലിലേക്ക്, ബർമ്മയിലെ മണ്ടാല ജയിലിലേക്ക് ഡിപ്പോർട്ട് ചെയ്ത വേറൊരു നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആരായിരുന്നു? തിലക്, ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. ആ ബാലഗംഗാധരയ്ക്ക് അവിടെ വെച്ച് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഗീതാരഹസ്യ. ആ ഗീതാരഹസ്യ, യെസ്. അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തിന് 1907 നാട് കടത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഒരു ബുക്ക് എഴുതി തോന്നുന്നു എനിക്ക്, സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ അൺഹാപ്പി ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാലജിതുരയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് അൺഹാപ്പി ഇന്ത്യ, സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. ആര്യ സമാജ്, ആര്യ സമാജ് ആണ് കേട്ടോ, ആര്യ സമാജ്. ഓക്കെ, സാർ ഈ പോയിന്റ് ഒന്നുകൂടി പറയൂ സാർ. എന്ത് എന്ത് പോയിന്റാ പറയണത് കുട്ടി, പറയൂ. ലാസ്റ്റ് പറഞ്ഞത് ആ പുസ്തകങ്ങളുടെ പേര് കുട്ടി, ആര്യ സമാജ്, അൺഹാപ്പി ഇന്ത്യ, സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അതൊക്കെ. സമാജ് എന്ന് പറഞ്ഞ പുസ്തകമാണ് അദ്ദേഹം എഴുതിയ പുസ്തകം. യെസ്, ആര്യ സമാജ്. സമാജമല്ല, സമാജ്, സമാജം. നമ്മൾ കേട്ടത് ആര്യ സമാജം, നമ്മൾ ഇത് സമാജ്. ഓക്കെ ഓക്കെ. അദ്ദേഹത്തെ ഒരു പോയിന്റ് കൂടി എഴുതിക്കോ നിങ്ങൾ, കാരണം കംപ്ലീറ്റ് ആയിക്കോട്ടെ. അദ്ദേഹത്തെ നാട് കടത്തപ്പെട്ടത് എപ്പോഴാണെന്ന് പറയാം, 1907 ആണ് കേട്ടോ. 1907 മണ്ടാലയിലേക്ക് നാട് കടത്തപ്പെട്ട നേതാവാണ് ആരാ, ലാലാ ലജ്പത് റോയ്. റിൻഷി എന്താ റിൻഷി മെസ്സേജ് അൺഹാപ്പി ഇന്ത്യ എന്ന് പറഞ്ഞ എന്നാ സംഭവം എന്നാ? അല്ല, ഫസ്റ്റ് ബുക്ക് ഒന്നുകൂടെ ഒന്ന് മുകളില് മെസ്സേജ് കണ്ടപ്പേ. ഓ ആയിക്കോട്ടെ, ഫസ്റ്റ് ബുക്കിന്റെ പേര് അൺഹാപ്പി ഇന്ത്യ, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ എഴുതണമെന്നേ ഉള്ളൂ. അൺഹാപ്പി ഇന്ത്യ, സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, ആര്യ സമാജ്. 1907 മണ്ടാല ജയിലിലേക്ക് നാടകടുത്തപ്പെട്ട ദേശീയ നേതാവാണ് ആര്, ലാലാ ലജ്പത് റോയ്. ഒന്ന് വായിച്ചു നോക്കിട്ടെ, എന്തെങ്കിലും ഒരു പോയിന്റ്സ് ഇനി വേണോ നിങ്ങളൊന്ന് പറഞ്ഞുതരാവോ? ഓക്കെ ആണോ, എല്ലാരും ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആദ്യത്തെ അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ സംഘടനയാണ് കേട്ടോ. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ലാലാ ലജ്പത് റായ്. ആയിരത്തി തൊള്ളായിരത്തി 1918 രൂപീകരിച്ച ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ ആണ് മദ്രാസ് ലേബർ യൂണിയൻ. അദ്ദേഹത്തിന്റെ അതിന്റെ സ്ഥാപകൻ ബി പി വാഡിയ, ബി പി വാഡിയ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയോ? ആ പറയാലോ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ ആദ്യത്തെ അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ. ഓക്കെ, ഓൾ ഇന്ത്യ INTUC കഴിഞ്ഞല്ലേ, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര്, ലാലാ ലജ്പത് റായ്. പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ ഏതാന്ന് ചോദിച്ചാൽ 1918 കേട്ടില്ല, AITUC അല്ലേ? ആ AITUC, അതന്നെ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. 1920 ആദ്യത്തെ പ്രസിഡന്റ് ആണ് ലാലാ ലജ്പത് റായ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് മദ്രാസ് ലേബർ യൂണിയൻ.
മദ്രാസ് ലേബർ യൂണിയൻ 1918 വെച്ച് രൂപീകരിച്ചു. ഇതിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബി പി വാഡിയ വാഡിയ ബി പി വാഡിയ. ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ ഒന്ന് കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഇനി എത്ര ദിവസം എക്സാമിന് ഉണ്ട്? എത്ര ദിവസം ഉണ്ട് എക്സാമിന്? എത്ര ദിവസം ഉണ്ടോ എക്സാമിന്? എല്ലാരും പോയാ? ഗ്രേസേ, തേജസ്വിനി, റിൻഷി, എത്ര ദിവസം ഉണ്ട്? 1 മന്തിന്റെ അടുത്തുള്ളൂ. ആ, 1 മാസം അല്ലേ? അതെവിടെയാ 12 മണിക്ക് കോഴി കൂടുന്നേ? കോഴിക്കോടാണോ ഈ സാറേ? ഗ്രേസ്? അതെ അതെ. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ നമ്മള് 1919 പറഞ്ഞു കേട്ടോ. 1919 കോൺഗ്രസ് സമ്മേളനം പറഞ്ഞു. 1919 അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ. 1919 ഉള്ള പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടൻ തുർക്കി ആക്രമിക്കുന്നു. ആത്മീയ നേതാവായ ഖിലാഫ് ഖലീഫയുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടൻ തുർക്കിയെ ആക്രമിക്കുന്നു. അവിടുത്തെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. ആ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗക്കാര് രൂപം നൽകിയ ആരംഭിച്ച പ്രതിഷേധ പ്രസ്ഥാനമാണ് ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തായിരുന്നു ആയ നമ്മള് എന്തോ ഒരേ പോയിന്റ്സ് പറഞ്ഞില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ആരാക്രമിക്കുന്നു? ബ്രിട്ടീഷുകാര്. ബ്രിട്ടൻ തുർക്കി ആക്രമിച്ചു. ബ്രിട്ടൻ തുർക്കി ആക്രമിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവിടുത്തെ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ഖലീഫ. അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു. സ്ഥാനാരോഹണം നടന്നില്ല, സ്ഥാനം നഷ്ടപ്പെട്ടു. ഓക്കെ. ബ്രിട്ടൻ അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതില് പ്രതിഷേധിച്ച് സ്ഥാനം നഷ്ടപ്പെട്ടു. അതാണ് സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിം മതവിഭാഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധ പ്രസ്ഥാനമാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പോഴും നമ്മളെ ഗാന്ധിജി വീണ്ടും വന്നു. ഗാന്ധിജി വന്ന് ഈ ഒരു സമരത്തിന് ഗാന്ധിജി എന്താണ് നന്നായിട്ടൊരു എന്താണ് സപ്പോർട്ട് കൊടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ ഒരു സമയത്ത് കൊടുത്തെങ്കില് ഹിന്ദു മുസ്ലിം ഐക്യം വീണ്ടും നമുക്ക് നന്നായിട്ട് സ്ട്രോങ് ആക്കാൻ പറ്റും. ഇതിനേക്കാളും നല്ലൊരു സമയം
ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് ഗാന്ധിജി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി ഗാന്ധിജി. അതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഗാന്ധിജിയാണ്. ഓക്കെ, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മഹാത്മാഗാന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാല് ബ്രിട്ടൻ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടൻ തുർക്കിയെ ആക്രമിക്കുന്നു. ആ സമയത്ത് ലോകത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖിലാഫത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്നു. ഖലീഫയുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾ ആരംഭിച്ച പ്രതിഷേധ പ്രസ്ഥാനം അല്ലെങ്കിൽ ആണ് സമരമാണ് ഖിലാഫത്ത് സമരം അഥവാ ഖിലാഫത്ത് പ്രസ്ഥാനം. റൗളത്തിനെതിരെ ഗാന്ധിജി എന്താക്കി? സപ്പോർട്ട് കൊടുത്തു. ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ വേണ്ടി ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണ് വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അങ്ങനെ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ രൂപീകരിച്ചു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാര് മൗലാന മുഹമ്മദ് അലി ആൻഡ് മൗലാന ഷൗക്കത്ത് അലി, അലി സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവരാണ്. ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ കുറിച്ച്? ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, ഓക്കെ. ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന രൂപീകരിച്ച അല്ലെ കൊണ്ടുവന്നൊരു നിയമം ഉണ്ടായിരുന്നു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ നിയമം. ഓക്കെ, ഗവൺമെന്റ് ഇന്ത്യ നിയമം 1919. ഈ സമയത്ത് നമ്മുടെ വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് ആയിരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൊണ്ടേഗു, എഡ്വിൻ മൊണ്ടേഗു. അതുകൊണ്ട് തന്നെ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ 1919. ഇതേപോലെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചൊരു പരിഷ്കാരം ഏതായിരുന്നു? എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? പറയൂ. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പിന് ഓക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ നിയമത്തിലൂടെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പ് 1920 നടന്നത്. 1920 ഇന്ത്യയിൽ പൊതുതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത്. അതുകൊണ്ട് ഇതുമാത്രമേ, കുറെ പോയിന്റ്സ് നമ്മൾ പറയാം, പക്ഷെ അങ്ങനെ കുറെ പോയിന്റ്സ് എടുത്തെടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പം 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായ ഇതില് അത് ആ നിയമം കൊണ്ടുവന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ചെംസ്ഫോർഡ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ. അതിന് ആ 19 ഇത് വന്നു, നിയമം കൊണ്ടുവന്നു. 20 ഇന്ത്യയിൽ ആദ്യത്തെ നിയമം, ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. ഓക്കെ, ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഇന്ത്യക്കാരനായ ആദ്യ അധ്യക്ഷനാണ് വിത്തൽഭായ് പട്ടേൽ. ഓക്കെ, വിത്തൽഭായ് പട്ടേൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സാറി, ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ പറയോ. 1919 നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 1920. അങ്ങനെ ആ പൊതുതെരഞ്ഞെടുപ്പിൽ നടന്നപ്പോൾ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ അധ്യക്ഷനാണ് വിത്തൽഭായ് പട്ടേൽ. ഓക്കെ, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ നിയമത്തിനായി ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായത്. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നത്, നിയമത്തിൽ പ്രധാനമായിട്ട് കൊണ്ടുവന്നത്. ഈ ഇതിൽ കൊണ്ടുവന്ന നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അതുപോലെ തന്നെ ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ, അങ്ങനെ
പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മീഷനാണ് ലീ കമ്മീഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ തവണ ചോദിക്കുന്നുണ്ട് ലീ കമ്മീഷൻ എന്താണ്, ലീ കമ്മീഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തെ കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് ലീ കമ്മീഷൻ. 1926 ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. 1926 ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, മദ്രാസിൽ 1929 ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രവിശ്യ, ബ്രിട്ടീഷ് പ്രൊവിൻസ് മദ്രാസിൽ 1929 പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവിശ്യ കൊണ്ടുവന്നു. പ്രവിശ്യ വന്ന മദ്രാസിലാണ്. ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ, റോസ് ബാർക്കർ. ഒന്നും കൂടി പറയാം, 1919 ബ്രിട്ടീഷ് വൈസ്രോയെ ചെംസ്ഫോർഡും, ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൊണ്ടേഗു മൊണ്ടേഗും കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ പൊതുതെരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 1920 എന്ത് നടന്നു, പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ആ പൊതു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ അധ്യക്ഷൻ, ദ ഫസ്റ്റ് പ്രസിഡന്റ്, വിത്തൽഭായി പട്ടേൽ. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്, ആ 1919 ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഇന്ത്യയിൽ എന്തിനേണ്ടി ഉദ്യോഗസ്ഥ നിയമത്തിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. വരാൻ കാരണമായ നിയമം 1919 ഈ നിയമം തന്നെയാണ്. അങ്ങനെ ഈ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരാണ് ലീ കമ്മീഷൻ. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. നിലവിൽ വന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രവിശ്യ മദ്രാസിലാണ്. 1929 മദ്രാസിലാണ് ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യ. ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ സർ റോസ് ബാർക്കർ, സർ റോസ് ബാർക്കർ. ക്ലിയർ ആണോ, ക്ലിയർ ആണോ, ഐ ആം റിപ്പീറ്റിംഗ്, ക്ലിയർ ആണോ? പറയുന്നില്ല, ആരും പറയുന്നില്ല. റിൻഷി, എന്താ പേര് പറഞ്ഞേ? പേര് പറയുന്ന ആരെയും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സർ റോസ് ബാർക്കർ, ബാർക്കർ, അങ്ങനെ തന്നെയാണ് ബാർക്കർ. യെസ്, ഓക്കെ ആണോ? ഓക്കേ സർ. യെസ്, അടുത്ത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയം വന്നു, നിസ്സഹകരണ പ്രസ്ഥാനം. അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, 1920 എന്ത് നടന്നു, ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി പറഞ്ഞു, ഇനി ഈ ഒരു സമയത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ലൊരു സമയമാണ്. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ മുസ്ലിങ്ങൾക്ക് ഗാന്ധിജി സപ്പോർട്ട് കൊടുക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ വേണ്ടി, ശക്തി കൂട്ടാൻ വേണ്ടി ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. എന്താണ് കംപ്ലീറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലേ? കംപ്ലീറ്റ് നോൺ കോപ്പറേഷൻ, ബ്രിട്ടീഷുകാരുടെ ഇനി ഒരു സഹകരണത്തിന് ഞങ്ങൾ തയ്യാറല്ല. അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയാ, എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക, എന്തൊക്കെ പറയാൻ പറ്റും? പറഞ്ഞോ, നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾക്ക് പറ തള്ളു. എന്തായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത, എന്തായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത, എന്തായിരിക്കും? സ്വദേശീയ പ്രസ്ഥാനത്തിന്റെ അടുത്തൊരു ഘട്ടമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും, പറഞ്ഞേ, നിങ്ങൾ പറ, ഇടക്കൊന്ന് പറ. നിങ്ങൾ സൗമ്യ, തേജസ്വിനി, സീമ, യെസ് പറയടോ. വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, അതിനാണ് ഞാൻ ആ ഹിന്റ് കിട്ടത്. യെസ്, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ കൊറേ കാര്യങ്ങൾ വന്നു. വിദേശ വസ്തുക്കള് വിദേശ വസ്ത്രങ്ങള്, ഓക്കെ, ഫോറിൻ ലിക്കറുകള്, വിദേശ മദ്യങ്ങള്, എന്താണ് ബഹിഷ്കരിക്കുക,
വിദേശ വസ്തുക്കൾ കംപ്ലീറ്റ് ബഹിഷ്കരിക്കുക. ബഹിഷ്കരണം കംപ്ലീറ്റ് വന്നു, ഓക്കെ, ദ കംപ്ലീറ്റ് ബോയ്കോട്ട് ആണ്. ഓക്കെ, ഒന്ന് രണ്ടല്ല, കംപ്ലീറ്റ് ബോയ്കോട്ട് ആണ്. കാരണം അഭിഭാഷകര് പ്രാക്ടീസ് നിർത്തി, സ്കൂളുകള് ബ്രിട്ടീഷുകാർ നടത്തിയ സ്കൂളുകളിൽ നിന്ന് കുട്ടികള് പഠനം അവസാനിപ്പിച്ച് ജോലികളിൽ നിന്നും രാജിവെച്ച്. ഓക്കെ, പക്ഷെ ഈ ഒരു സമയത്ത് പ്രത്യേകത എന്താണ്, പോലീസുകാരോടും ആർമിക്കാരോടും ഗാന്ധിജി ഒരിക്കലും ജോലി നിർത്തണമെന്നൊന്നും പറഞ്ഞില്ല. ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത് ഞാൻ പറയുന്നത്. അതേസമയം ഇന്ത്യക്കാരെ അടിക്കണ്ടെന്നും ഇന്ത്യക്കാരെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കരുതെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്താണ്. ഓക്കെ, എല്ലാവരും രാജിവെച്ചു, എല്ലാവരും ഇതൊക്കെ ചെയ്തു, പ്രാക്ടീസ് ഉപേക്ഷിച്ചു. കാരണം സ്കൂളുകള് മറ്റേ അവർ നടത്തിയ സ്കൂളുകള് സ്കൂളുകളിൽ നിന്ന് അവർ പഠനം നിർത്തി, അങ്ങനെ കുറച്ച് സ്വദേശി സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചായിരുന്നു. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ നമുക്ക് പറയേണ്ടത് എന്താണ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ എന്തൊക്കെയാണ്. ആദ്യം കംപ്ലീറ്റ് ബോയ്കോ, പൂർണ്ണമായിട്ടും വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഖാദി അല്ലെ കൈത്തറി എന്താണ് വസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. വിദേശ നിർമ്മിത വസ്തുക്കൾ, അതില് വിദേശ നിർമ്മിത മദ്യവും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഹിന്ദി ഭാഷ കംപ്ലീറ്റ് പ്രചരിപ്പിക്കുക. ദ പോപ്പുലറൈസിങ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്, അങ്ങനെ വേണം പറയാം. ഓക്കെ, അത് ഈ ഒരു സമയത്താണ് ഏതാണ് ഖാദി ഇല്ല കൈത്തറി ഡ്രസ്സില് ഖാദി ദേശീയ പ്രസ്ഥാനത്തിന് യൂണിഫോം ആയിട്ട് മാറുന്നത്. ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ പ്രത്യേക ഒരു സങ്കടമായുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, 1920 ഓഗസ്റ്റ് 1 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ ദിവസം രാവിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ നേതാവായിരുന്ന ബാലഗംഗാധര തിലക് മരണപ്പെട്ടു. ഞാൻ ബാലഗംഗാധര തിലകിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്നുള്ളത് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയില്ല, പറഞ്ഞായിരുന്നു. ഓക്കെ, പറഞ്ഞിരുന്നു. ആ അങ്ങനെ എന്താണ് തിലക് മരണപ്പെട്ടു. ഓക്കെ, അതാണ് അപ്പൊ എന്റെ പ്രത്യേകത. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച ദിവസം മരണപ്പെട്ട ദേശീയ നേതാവാണ്. ഇങ്ങനത്തന്നെ ഒരു ചോദ്യം വന്നായിരുന്നു കേട്ടോ, ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ അത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച ദിവസം രാവിലെ മരണപ്പെട്ട ദേശീയ നേതാവായിരുന്നു ബാലഗംഗാധര തിലകായിരുന്നു. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സഹായത്തിനായി ഈ ഒരു സമയത്ത് ഗാന്ധിജി രൂപീകരിച്ച സഹായധനത്തിന്റെ പേരാണ് തിലക് സ്വരാജ് ഫണ്ട്. ക്ലിയർ ആണോ? പറയുന്നില്ല. നിങ്ങൾക്ക് പറയുന്ന ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ? സംഭവം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് സർ. തിലക് സ്വരാജ് ഫണ്ട് ആദ്യമേ ഞാൻ പറയാതെ തിലകിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തിലക് സ്വരാജ് ഫണ്ട് പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, ക്ലിയർ യെസ്. അങ്ങനെ ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്ത് പ്രാക്ടീസ് ഉപേക്ഷിച്ച പ്രഗത്ഭരായ അഭിഭാഷകര് സി ആർ ദാസ് അഥവാ ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ടി പ്രകാശം, ആസഫ് അലി, ഈ പേരുകളൊക്കെ പ്രധാനപ്പെട്ട പേരുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേരുകൾ നമ്മൾ എഴുതും എന്തായാലും. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ എഴുതിക്കൂടുക, നിങ്ങൾ എഴുതുമല്ലോ അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് എന്താണ് പ്രാക്ടീസ്, വക്കീൽ പ്രാക്ടീസ്, അഭിഭാഷക പ്രാക്ടീസ് ഉപയോഗിച്ച് പ്രഗത്ഭരായ അഭിഭാഷകരാണ് ആരൊക്കെ? ചിത്തരഞ്ജൻ ദാസ്, നമ്മുടെ സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ടി പ്രകാശം, അസഫ് അലൈ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഓ പറയാലോ, ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ടി പ്രകാശം, അസഫ് അലൈ. ആസിഫ് അലി അല്ലേ, ആസഫ് ആണ്, അസഫ് അലൈ. ഇനിയും പറയണോ? ഇനിയും പറയണമെങ്കിൽ പറയാം. ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ടി പ്രകാശം, അസഫ് അലി. ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, ടി പ്രകാശം, രാജേന്ദ്ര പ്രസാദ്, അസഫ് അലി.
ഈ ഒരു സമയത്ത് ആരംഭിച്ച സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജാമിയ മിലിയ ഇസ്ലാമിയ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ഗുജറാത്ത് ബീഹാർ കാശി വിദ്യാപീഠങ്ങൾ അത് സെപ്പറേറ്റ് എഴുതണ്ട ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം കാശി വിദ്യാപീഠം എഴുതേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഗുജറാത്ത് കാശി ബീഹാർ വിദ്യാപീഠങ്ങൾ ഓക്കെ ക്ലിയർ ആണോ അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചല്ലോ അതാണല്ലോ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഓക്കെ 1922 സ്വദേശി നിസ്സഹകരണ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ 1920 പ്രസ്ഥാനം ആരംഭിച്ചത് 1922 ഫെബ്രുവരി 11 ഗാന്ധിജി എന്താക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത് അതിന് കാരണം ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂറിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസുകാർ വെടിവെപ്പ് നടത്തി ഇതിൽ പ്രതിഷേധിച്ച് ആ നാട്ടുകാരെന്തൊക്കെ ആ പോലീസ് സ്റ്റേഷന് 22 പോലീസുകാര് അങ്ങ് നൈസായിട്ട് കത്തിച്ചു ഓക്കെ നൈസായിട്ട് കത്തിച്ചു കംപ്ലീറ്റ് കത്തിച്ചു ഒന്നും നോക്കിയില്ല അങ്ങനെ ഗാന്ധിജി എന്താക്കി നിങ്ങൾക്ക് ഇനിയും എന്താണ് ഗാന്ധിയുടെ സ്റ്റൈൽ അതാണല്ലോ അഹിംസ അങ്ങനെ ഗാന്ധിജി 1922 ഫെബ്രുവരി 11 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചപ്പോ സുഭാഷ് ചന്ദ്രബോസിന് ദേഷ്യം വന്നു അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു ഒരു ദേശീയ ദുരന്തമായി പോയി ഗാന്ധിജി നമ്മുടെ എന്ത് ഇത് പിൻവലിച്ചത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെയാണ് പറയുന്നത് ഓക്കെ ക്ലിയർ ആണോ യെസ് ഇപ്പൊ ഇതാണ് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഓക്കെ 1920 മാത്രം എഴുതിയാ പോലെ 1920-22 അല്ലേ ശരിയല്ലേ 1920 ഓഗസ്റ്റ് 1 ആരംഭിച്ചു 1922 മറ്റേ ഫെബ്രുവരി 11 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചു ഇതാണ് ഇത് ഇനി നമുക്ക് കോൺഗ്രസിലോട്ട് വരുമ്പം കോൺഗ്രസിൽ 2 സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒന്ന് നമ്മൾ പറഞ്ഞു അധ്യക്ഷന്റെ പേര് നമ്മൾ പറഞ്ഞു ലാലാ ലജ്പത് റായ് അല്ലേ 1920 ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടി എന്തിനെന്നറിയോ ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി എന്തവതരിപ്പിക്കാൻ 1920 കൽക്കത്തയിൽ വെച്ചൊരു സമ്മേളനം നടന്നു ലാലാ ലജ്പത് റായിയാണ് അതിന്റെ അധ്യക്ഷൻ അതുകൊണ്ടാണ് ലാലാ ലജ്പത് റായിയെ കുറിച്ച് ഞാൻ മുന്നേ ഉള്ള പോയിന്റ്സിൽ പറഞ്ഞത് ലാലാ ലജ്പത് റായി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിച്ചു ഓക്കെ ആ പ്രഖ്യാപിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് എന്താണ് പ്രമേയം അവതരിപ്പിച്ചത് ഇങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കണം അതിന്റെ പ്രമേയം അവതരിപ്പിച്ചത് 1928 പ്രത്യേക സമ്മേളനം സ്പെഷ്യൽ സെഷൻ ആയിരുന്നു പ്രത്യേകം വിളിച്ചുകൂട്ടിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1920. അടുത്തത് 1920 നാഗ്പൂർ വെച്ചിട്ട് അതിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട് എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു സമ്മേളനം നടക്കുന്നുണ്ട്
ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് നടത്തുന്നത്? ആ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസാക്കിയത്, ഇല്ലെ? നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 വാർഷിക സമ്മേളനം. ഈ വാർഷിക സമ്മേളനത്തിന് അധ്യക്ഷത വെച്ചത് വിജയ രാഘവാചാര്യർ. വിജയ രാഘവാചാര്യരാണ് ഈ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. അപ്പൊ 1920 രണ്ട് കോൺഗ്രസ് സമ്മേളനം നടന്നായിരുന്നു. ഓക്കെ, 1920 രണ്ട് കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നായിരുന്നു. ആദ്യത്തേത് കൽക്കത്ത സമ്മേളനം, അത് പ്രത്യേകം വിളിച്ചുകൂട്ടിയ സമ്മേളനമായിരുന്നു. അധ്യക്ഷൻ ലാലാ ലജ്പത് റായിയാണ്. എന്താണ് പ്രത്യേകത? നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ എന്താണ് പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. 1920 വാർഷിക സമ്മേളനം നടന്നു. വിജയരാഘവ ആചാര്യരായിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസ് എന്ത് ചെയ്തു? നിസ്സഹരണ പ്രസ്ഥാനത്തിന് പ്രമേയം അംഗീകരിച്ചു. കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വന്നത് ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഓക്കെ, നിസ്സഹരണ പ്രസ്ഥാനം മുതൽ അങ്ങോട്ട് എന്താണ് കൊടുമ്പിരി കൊള്ളുകയാണ് ദേശീയ പ്രസ്ഥാനത്തിൽ. അങ്ങനെ കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ശക്തമായി വരികയാണ്. കാരണം ഗാന്ധിജി എന്ന നേതാവ് വന്ന, കാരണം തീവ്രവാദികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഷ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഭാഷ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളും കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചത് 1920 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ്. ഓക്കെ, ഓ ആ നിങ്ങൾ അറ്റൻഡൻസ് ആണല്ലേ, നിങ്ങൾ നമ്പർ അയക്കുന്നത്. യെസ്, ഓക്കെ, റെഡി. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ ഗാന്ധിജി 1922 ഫെബ്രുവരി 11 നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച് അതോടെ എന്താണ്, അത് പിൻവലിച്ചതോടെ നമ്മുടെ CR ദാസും മോത്തിലാൽ നെഹ്റും കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. അങ്ങനെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിട്ട് ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. 1923 സ്വരാജ് പാർട്ടി. ഓക്കെ, സ്വരാജ് പാർട്ടി, അതിനുശേഷം നമുക്ക് സ്വരാജ് പാർട്ടി, സ്വരാജ് പാർട്ടി വന്നത് ആരാണ്? മോത്തിലാൽ നെഹ്റു CR ദാസും കൂടി ആരംഭിച്ച പാർട്ടി സംഘടനയാണ് സ്വരാജ് പാർട്ടി. ഓക്കെ, സ്വരാജ് പാർട്ടി 1923. സർ 1920 INC-യില് രണ്ട് പ്രത്യേകത പറഞ്ഞ നിസ്സഹരണ പ്രമേയം അംഗീകരിച്ചു. പിന്നീട് ഒന്നുകൂടി പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രത്യേക ഭരണഘടനയാണ്, അതാണോ? ഭരണഘടന നിലവിൽ വന്നു. ഓക്കെ സർ, പുതിയ ഭരണഘടന നിലവിൽ വന്നു. കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ചോദിച്ചാൾക്ക് ക്ലിയർ ആയോ? ചോദിച്ച കുട്ടിക്ക് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി സർ. ഓക്കെ, യെസ്, ഓക്കെ, അതാണ് പ്രത്യേകത. എന്താണ്, 1923 1919 എന്താണ് കോൺഗ്രസ് നമ്മുടെ ഗാന്ധിജി ഇതില് എന്താണ് നമ്മളെ ഇത് വിഡ്രോ ചെയ്തല്ലോ 1922 ഇത് ഇതാക്കിയത് കൊണ്ട് പിൻവലിച്ചതിന്റെ പേരില് എന്താക്കി, അവരങ്ങട് ദേഷ്യം പിടിച്ച് അങ്ങനെ ഇതാക്കി. അങ്ങനെ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് CR ദാസ്, ചിത്തരഞ്ജൻ ദാസ് അഥവാ അവരും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് അവരെന്താക്കുന്നത്, സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എപ്പോഴാണ്? 1923 January 1 1921 ന്യൂഇയറിന് തന്നെ അവരെന്താക്കി, സ്വരാജ് പാർട്ടി അങ്ങോട്ട് ഫോം ചെയ്തു. ആരൊക്കെയാണ് നേതാക്കന്മാര്? CR ദാസും മോത്തിലാൽ നെഹ്റു. ഓക്കെ,
1922 കോൺഗ്രസ് സമ്മേളനം നടന്നായിരുന്നു ഗയയില്. ആ ഗയയില് വെച്ച് ഇവര് പ്ലാൻ ചെയ്ത് നമ്മളിങ്ങനെ ഒരു പാർട്ടി ആരംഭിക്കും. ഓക്കെ, അപ്പോഴും സി ആർ ദാസാണ് പ്രസിഡന്റ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അതിനു മുന്നേ 21 സി ആർ ദാസിനെ പ്രസിഡന്റ് എന്താണ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1922 ഗയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. 1922 കോൺഗ്രസ്സില് 22 ഗയ കോൺഗ്രസ് സമ്മേളനം നടന്ന ഗയയിലാണ്. അതിന്റെ പ്രസിഡന്റും ആരായിരുന്നു? നമ്മുടെ സി ആർ ദാസ് തന്നെയായിരുന്നു. ഓക്കെ, ആദ്യത്തെ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പേര് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ഇമ്പോർട്ടന്റ് ആണേ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഇത്, പ്ലീസ് അണ്ടർലൈൻ. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പേര് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ഓക്കെ, ആദ്യ സമ്മേളനം നടന്നത് 1923 അലഹബാദിൽ. ആദ്യത്തെ പ്രസിഡന്റ് ആയിരിക്കും അറിയാലോ, ആരായിരിക്കും ആരായിരിക്കും? നമ്മുടെ സി ആർ ദാസ്. ആദ്യ സെക്രട്ടറി യെസ് ആരായിരുന്നു? നമ്മുടെ മോത്തിലാൽ നെഹ്റു. ഓക്കെ, ഈ സ്വരാജ് പാർട്ടിയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ഇന്ത്യക്കൊരു ഭരണഘടന വേണം, ആ ഭരണഘടന വേണമെങ്കിൽ അതിനൊരു നിർമ്മാണ സഭ വേണം. അങ്ങനെ ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അങ്ങനെ സ്വരാജ് പാർട്ടി നമ്മൾ പറഞ്ഞു 1923. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു, ഈ സി ആർ ദാസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആണ് കേട്ടോ. സി ആർ ദാസേ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആണ്. ഇരുപതിനും 22നും ഇടയ്ക്ക് 21 ഇമ്പോർട്ടന്റ് അല്ലേ സാർ? 21 എങ്ങോട്ടാ പോയെന്നാ മനസ്സിലായില്ല. അല്ല, 20 ANC 22ലല്ലേ പറഞ്ഞ, 21 ഇമ്പോർട്ടന്റ് അല്ലേ? 21ന്റെ പ്രത്യേകത വേറെ അതിലെ പ്രത്യേകതകളൊന്നും കാണുന്നില്ല. അത് അഹമ്മദാബാദിലാണ് നടന്നത്. സി ആർ ദാസ് ആയിരുന്നു പ്രസിഡന്റ്, പക്ഷെ സി ആർ ദാസിനെ പ്രസിഡന്റ് ആയി ജയിലിൽ കൊണ്ടടച്ചി. അപ്പൊ അതിനെന്താക്കി, ഹക്കീം അജ്മൽ ഖാൻ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അവിടെ പ്രവർത്തിച്ചു. കാരണം നമുക്ക് ഫുള്ളും ഓർഡറിൽ നമുക്ക് പോണ്ട. ഓക്കെ, കാരണം ഓർഡറിൽ നമുക്ക് എന്താണ് 54 സെഷൻസോടെ നമുക്ക് പറയണ്ട, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് പറഞ്ഞാൽ പോരെ. 23 നിങ്ങൾ എഴുതിക്കോളൂ, ചോദിച്ചുകൊണ്ട് നന്നായി. 1923 കോൺഗ്രസ് സമ്മേളനം നടന്നത് കാക്കിനാട. നിങ്ങൾ, ഞാനേ നിങ്ങൾ ഈ അറ്റൻഡൻസ് ഇടുന്നോണ്ട് ഞാൻ മെസ്സേജ് നോക്കുന്നില്ലേ. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണേ. 1923 കാക്കിനാട സമ്മേളനം നടക്കുന്നു. കാക്കിനാട എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അധ്യക്ഷന്റെ പേര് മൗലാന മുഹമ്മദ് അലി. ഇത് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ എഴുതണല്ലോ. ടി കെ മാധവൻ, അദ്ദേഹം അയിത്തോച്ചോടനത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചു. ഇതാ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഓക്കെ, അയിത്തോച്ചാടനത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടത്തെയാണ്? 1923 കോൺഗ്രസ് സമ്മേളന. ഓക്കെ, നമുക്ക് ആ ഒരു അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എഴുതണ്ടേ. സി ആർ ദാസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഓക്കെ, 1870 അദ്ദേഹം ജനിച്ചു. 1925 അദ്ദേഹം മരണമടഞ്ഞു. ദേശബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സി ആർ ദാസ് ആണ്. ഓക്കെ, സി ആർ ദാസ്. ഓക്കെ, സി ആർ ദാസിന്റെ മുഴുവൻ പേര് നിങ്ങൾക്ക് അറിയാലോ, ചിത്തരഞ്ജൻ ദാസ് എന്നറിയാലോ. സ്വദേശി മണ്ഡലി, സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് സി ആർ ദാസ് ആരംഭിച്ച സംഘടനയാണ് സ്വദേശി മണ്ഡലി. ഓക്കെ,
സ്വദേശി മണ്ഡലി സി ആർ ദാസ് സ്വദേശി പ്രസ്ഥാനത്തെ സമയത്ത് ആരംഭിച്ച സംഘടനയാണ് സ്വദേശി മണ്ഡലി. ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടി പത്രമായ ഫോർവേഡ് ആരംഭിച്ചത് സി ആർ ദാസ് ആണ്. ഓക്കെ, ഫോർവേഡ് പ്ലീസ് അണ്ടർലൈൻ ഫോർവേഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടി പത്രമായ ഫോർവേഡ് ആരംഭിച്ചത് സി ആർ ദാസ് ആണ്. ഓക്കെ ഓക്കെ ആണോ? സി ആർ ദാസിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് സാഗർ സംഗീത്. സാഗർ സംഗീതാണ് കേട്ടോ, സാഗർ സംഗീത്. സി ആർ ദാസിന്റെ പ്രശസ്തമായ എന്താണ്? കവിതാ സമാഹാരം. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോൺഗ്രസ് സമ്മേളനമാണ് 1924. എന്തായിരുന്നു പ്രത്യേകത പറഞ്ഞു, ഒന്ന് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. ഗാന്ധിജി പങ്കെടുത്ത ബൽഗാം, ഗാന്ധിജി അധ്യക്ഷനായ ബൽഗാം സമ്മേളനം. ആ 1924 ബൽഗാം അല്ലെ, ബൽഗാം കർണാടകം. ബൽഗാം കർണാടകം, പ്രസിഡന്റിന്റെ പേരാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം കേട്ടോ, ഗാന്ധിജി ഒരു തവണ മാത്രമേ പ്രസിഡന്റ് ആയിട്ടുള്ളൂ, അത് ഈ ബൽഗാം കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഗാലിയുടെ പോയിന്റ്സിനെ എടുത്ത് പറയുന്നില്ല, കാരണം അത് തീരത്തില്ല പറഞ്ഞത്, അത് മറ്റൊരു പ്രശ്നം. എടാ നമുക്കേ ഈ ഇന്ത്യയിൽ ഒരു റെവല്യൂഷണറി മൂവ്മെന്റ്സ് കുറച്ചുണ്ട്, കാരണം ഇന്ത്യയിൽ മലയാളത്തിൽ തീവ്ര സംഘടനകളുണ്ട്. അത് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ മതി, ഇല്ലേ സെപ്പറേറ്റ് പറഞ്ഞാ പറഞ്ഞു നിങ്ങൾക്ക് അതിലെളുപ്പം. കുറച്ചും കൂടി പഠിക്കാൻ അത് എളുപ്പം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 1925 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാലോ സമ്മേളനം നടക്കുന്നത് കാൺപൂരാണ്. പ്രസിഡന്റിന്റെ പേര് സരോജിനി നായിഡു. സരോജിനി നായിഡു പ്രത്യേകത അറിയാലോ, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത, അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്, കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത. കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വനിത. അതാണ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയത് ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയത് ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ സരോജിനി നായിഡു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഗാന്ധിജിയും സരോജിനി നായിഡും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഗാന്ധിജി സോറി സരോജിനി നായിഡു ഗാന്ധിജിയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മിക്കി മൗസ്. ഓക്കെ, ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിക്കുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇനി സരോജിനി നായിഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസിലെ ആദ്യ ഗവർണറായ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എന്താണ് സരോജിനി നായിഡു സ്ത്രീകളെ പ്രതിയായി സരോജിനി നായിഡു പങ്കെടുത്തു.
ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു അല്ലെ? ഭാരത കോകിലം, ഭാരത കോകില. സരോജി നായുടെ മറ്റേ പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു, രാഷ്ട്രീയ ഗുരു ആരായിരുന്നു, പറഞ്ഞു. ഗോഖലെ അറിയാലോ, എഴുതണോ? അറിയില്ല നിങ്ങൾക്ക്, നമ്മളന്ന് എഴുതിയല്ലേ. സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മഹാത്മാഗാന്ധി. ഇവിടെ മൂന്നാൾക്കാരുടെ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, എഴുതാത്ത പോയിന്റ്സ് മാത്രം എഴുതിയാ പോലെ അല്ലേ നമുക്ക് വേണ്ടത്. സരോജിനി നായിഡു, ഓക്കെ. ഗോൾഡൻ ത്രഷോൾഡ്, ഗോൾഡൻ ത്രഷോൾഡ്, ഗോൾഡൻ ത്രഷോൾഡ്, ബേർഡ് ഓഫ് ടൈം, ബ്രോക്കൺ വിങ്സ്. ഓക്കെ, ഗോൾഡൻ ത്രഷോൾഡ്, ബേർഡ് ഓഫ് ടൈംസ്, ബ്രോക്കൺ വിങ്സ്. ഈ മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ്? സരോജിനിയുടെ കവിതകളാണ് കേട്ടോ, കവിതകൾ. മറ്റൊരു പ്രത്യേകത, സരോജിനി നായിഡു എഴുതി പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അലി ജിന്നയുടെ ആത്മകഥയാണ് ഏതാണ്? ജീവിതകഥ. ആത്മകഥ അല്ലെ, ജീവിതകഥ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസഡർ, ദ അംബാസഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഓക്കെ, സരോജിനി നായിഡു എഴുതി പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അലി ജിന്നയുടെ ജീവിതകഥയാണ്. അതിന്റെ പേരാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസഡർ എന്നറിയപ്പെടുന്നത്. നിങ്ങൾ പൽപൂനെ പഠിക്കുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പൽപൂനെ എന്തെങ്കിലും ആയിട്ട് വിശേഷിപ്പിച്ചായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൽപൂനെ നിശബ്ദനായ വിപ്ലവകാരി. സരോജിനി നായിഡു ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഡോക്ടർ പൽപൂനെ. ആ, നിശബ്ദ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപൂനെയാണ് കേട്ടോ. ഡോക്ടർ പൽപൂനെയാണ് നിശബ്ദമായ എന്ത് വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം എഴുതിയ, സരോജിനി നായിഡു എഴുതിയ പേർഷ്യൻ നാടകമാണ് മഹർ മുനീർ. മഹർ മുനീർ, മഹർ മുനീർ. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, അമ്മയും ഗവർണർ പദവി വഹിച്ചു, മകളും ഗവർണർ പദവി വഹിച്ചു. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച അമ്മയും മകളുമാണ്. അമ്മ സരോജിനി നായിഡു യുണൈറ്റഡ് പ്രൊവിൻസിലായിരുന്നു, മകള് പത്മജ നായിഡു പശ്ചിമ ബംഗാളിലെ ഗവർണർ ആയിരുന്നു കേട്ടോ. പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആയിരുന്നു ആര്? പത്മജ നായിഡു, പത്മജ നായിഡു. ഓക്കെ, ആയോ? സമയമായോ? ആ പറയൂ, ചോദിക്കൂ, ചോദിക്കൂ. തേജസ്വിനി കാമുകനാ, മുഹമ്മദ് അലി ജിന്നയുടെ ജീവിത കഥ എന്താണെന്ന് പറയൂ. എഴുതിക്കോളൂ, എഴുതിക്കോളൂ. മുഹമ്മദ് അലി ജിന്ന, ദ അംബാസഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, the ambassador of hindu muslim unity, the ambassador of hindu muslim unity enna. Ah, okay sir. Nishabdamaya viplavagari ennu visheshippichathu aarayirunnu? Dr. Palpuine. Okay, clear aano? Okay, clear sir. Onnu vaayichu nokki, onnu vaayichu nokki, ningal onnu vaayichu nokki, ellam onnu vaayichu nokki, innathe full note onnu vaayichu nokki ningal. അല്ലെങ്കിൽ കംപ്ലീറ്റ് കുറേ പോയിന്റ്സ് കേറുമ്പോഴും എന്താ അറിയോ, ഒന്ന് ക്ലിയർ ആവൂല, കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട് വരും. നമുക്ക് ഇനി ഒരു ഒരു കോൺവെർസേഷൻ കൂടി പറഞ്ഞ് നമുക്കൊന്ന് നിർത്താം. ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എക്സ്ക്യൂസ് മി സർ, ലാലാ ലജ്പത് റായിയുടെ കാലത്ത് രണ്ട് കോൺഗ്രസ് സമ്മേളനം ഒരു വർഷത്തെ തന്നെ നടന്നു എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് നെറ്റ് കട്ടായ അതൊന്നുകൂടെ പറയാമോ സർ? ഓ ഷുവർ ഷുവർ,
1920 ഒരു പ്രത്യേക കോൺഗ്രസ് സമ്മേളനം വിളിച്ചു കൂട്ടിയായിരുന്നു. എന്തിനാണ് ആ പ്രത്യേക കോൺഗ്രസ് സമ്മേളനം വിളിച്ചു കൂട്ടിയെന്ന് വെച്ചാല് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി. 1920 എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, സെപ്റ്റംബറില് വിളിച്ചു കൂട്ടിയ കോൺഗ്രസ് സമ്മേളനം പ്രത്യേകം വിളിച്ചു കൂട്ടിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു. ആ പ്രത്യേകം വിളിച്ചു യെസ് സ്പെഷ്യൽ സെഷൻ, കൽക്കത്ത സ്പെഷ്യൽ സെഷൻ ആണ്, ലാലാ ലജ്പത് റായിയാണ് കേട്ടോ. അപ്പൊ ആ ഗാന്ധിജി എന്ത് അവതരിപ്പിച്ചു? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചു. അതിനുവേണ്ടി ആ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അത് കഴിഞ്ഞിട്ട് 1920 നാഗ്പൂരിൽ വെച്ചിട്ട് വിജയരാഘവാചാര്യർ വാർഷിക സമ്മേളനത്തില് പ്രസിഡന്റായി. അതിലെന്താക്കി? ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവർ അംഗീകരിച്ചു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ട് കോൺഗ്രസിന്റെ അംഗീകാരത്തോടെ ഗാന്ധിജി നേതൃത്വം വഹിക്കുന്ന ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം കൂടിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ള ഒരു പോയിന്റും കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആരാണ് ചോദിച്ചത്? സീമ തേജസ്, ആരാണ്? ക്ലിയർ ആണോ? ചോദിച്ചാൽ ക്ലിയർ ആണോ? അതെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് വീണ്ടും വീണ്ടും പറയണോ? വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? സംശയമുണ്ടോ? എന്തുണ്ടെങ്കിലും സ്വരാജ് പാർട്ടിയുടെ ആദ്യകാല നാമം ഒന്നും കൂടെ പറയോ? സ്വരാജ് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. സാർ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. സ്വരാജ് പാർട്ടി ആദ്യം സമ്മേളിച്ചത് എവിടെയായിരുന്നു? അലഹബാദില്. കോൺഗ്രസ് സ്വരാജിയുടെ ആദ്യ സമ്മേളനം നടന്നത് സ്ഥലം അലഹബാദ്. ഏത് വർഷം? 1923 രൂപീകരിച്ച്. സി ആർ ദാസ് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിന്റെ പേരില് കോൺഗ്രസിനുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും എന്താണ് അവര് രണ്ടാള് എന്താ പറയാ, മോത്തിലാൽ നെഹ്റും കൂടെ അവിടെ നിന്ന് കോൺഗ്രസ് നിന്ന് രാജിവെച്ചിട്ട് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് പാർട്ടി? സ്വരാജ് പാർട്ടി. ഓക്കെ, 1923 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചതും സ്വരാജ് പാർട്ടിക്ക് തന്നെയായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് സ്വരാജ് പാർട്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചത്. പിന്നെ എന്തായിരുന്നു അറിയാലോ, കഴിഞ്ഞല്ലോ സ്വരാജ് പാർട്ടി. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ നിങ്ങൾ സംശയം ചോദിക്കുക കേട്ടോ, നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് പഠിച്ചാൽ ആ പോയിന്റ്സ് കംപ്ലീറ്റ് നന്നായിട്ട് എഴുതി പഠിക്കണം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? മഹർ മുനിയല്ല, മഹർ മുനിയർ. സരോജിനി നായിഡു എഴുതിയ ഏതാണ്, നമ്മുടെ പേർഷ്യൻ നാടകത്തിന്റെ പേരാണ് മഹർ മുനിയർ. മഹർ മുനിയർ. അതുപോലെ തന്നെ മൂന്ന് കവിതകളുണ്ട്. ആദ്യത്തെ കവിതയാണ്, 1900 കവിതയാണ് ഗോൾഡൻ ത്രഷോൾഡ്. ആ ഗോൾഡൻ ത്രഷോൾഡ് എന്നുള്ളത് സരോജ് നായിഡിന്റെ വീട്ടുപേരായിരുന്നു ഗോൾഡൻ ത്രഷോൾഡ്. ഓക്കെ, അതിനുശേഷം ബേർഡ് ഓഫ് ടൈംസ് എഴുതി, ബ്രോക്കൺ വിങ്സ് എഴുതി. അപ്പൊ മൂന്ന് ഇംഗ്ലീഷ് പോയിറ്റ്സ് ആണ്, പോയട്രി ഇതായിരുന്നു, പോയംസ് ആയിരുന്നു ഗോൾഡൻ ത്രഷോൾഡ്, ബേർഡ് ഓഫ് ടൈംസ്, ബ്രോക്കൺ വിങ്സ്. അദ്ദേഹം എഴുതിയ പേർഷ്യൻ നാടകമായിരുന്നു മഹർ മുനീർ. ഓക്കെ, സരോജിനി നായിഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ സംശയമുണ്ടോ? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു, ഭാരത ഗോകുലം എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു, രാഷ്ട്രീയ ഗുരു ഞാൻ പറഞ്ഞായിരുന്നു, പിന്നെന്തായിരുന്നു, ഗവർണർ സ്ഥാനം വഹിച്ചത് സരോജിനി നായിഡു ആണ്. പിന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ജാലിയൻ വാലാബാഗിന്റെ സമയത്ത് എന്തോ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നല്ലോ, ഏതായിരുന്നു പറഞ്ഞേ? ജാലിയൻ വാലാബാഗിന്റെ സമയത്ത് സരോജിനി നായിഡു ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കൈസർ ഹിന്ദ് തിരിച്ചു നൽകിയത്. അടുത്തത് 1926 എവിടെയാണ് സമ്മേളനം നടക്കുന്നത്? ഗുവാഹത്തി. ഗുവാഹത്തി എവിടെയാണ്? അസാം. അസാമിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ്. അധ്യക്ഷന്റെ പേര് എസ് ശ്രീനിവാസ അയ്യങ്കാർ. ഇതിന്റെ പ്രത്യേകത, കോൺഗ്രസിന്റെ എന്തായി യൂണിഫോം? എന്തായി നിസ്സഹകരണ പ്രസ്ഥാന സമയത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ യൂണിഫോം ഖാദിയായി, പക്ഷേ ഈ സമ്മേളനത്തോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഖാദി നിർബന്ധമാക്കി, വൈറ്റ്.
ഓക്കെ. നമുക്ക് ഈ സമയത്ത് ഒരാളെയും കൂടി നമുക്ക് എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്. കാരണം എന്തുകൊണ്ടാ പറയാ, ഈ വർഷങ്ങളുടെ ഞാൻ എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡറായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. ഇന്ത്യയിലെ വൈസ്രോയിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്, റീഡിങ്ങിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഉണ്ട്. അഥവാ ചോദിച്ചാലോ, റീഡിംഗ് വൈസ്രോയി, റീഡിംഗ് റീഡിംഗ് സോറി റീഡിംഗ് പ്രഭു, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യയിലെ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂതമത വിശ്വാസിയാണ് റീഡിംഗ് പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവാണ്, ലോർഡ് ഇർവിൻ. ഇതിന് ശേഷം വരുന്ന ആളാണ് ഇർവിൻ പ്രഭു. പക്ഷെ രണ്ടും ഒരുമിച്ച് എഴുതിപ്പോ, പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, ഏക ജൂതമത വിശ്വാസിയാണ് റീഡിംഗ് പ്രഭു. റൗളത്ത് ആക്ട് പിൻവലിച്ച വൈസ്രോയിയാണ്, 1922 റൗളത്ത് ആക്ട് പിൻവലിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. റൗളത്ത് ആക്ട് പിൻവലിക്കുന്ന മാതാവായിട്ടുള്ള വേറെ ചൗരി ചൗരി സംഭവം നടക്കുമ്പോൾ റീഡിംഗ് പ്രഭുവാണ് ആര്, ഇന്ത്യയുടെ വൈസ്രോയി. പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. 1921 വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലേക്ക് വന്നായിരുന്നു, ഒന്ന് വന്നിട്ട് പോയായിരുന്നു. അപ്പം അതിന്റെ വൈസ്രോയി ആരായിരുന്നു, നമ്മുടെ റീഡിംഗ് ആണ്. ഇത് പറയാൻ കാരണം നമ്മൾ ഈ ഒരു സമയം പറഞ്ഞത് ഇത്ര വർഷമാണ്, 1926 ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇത്ര വരെ പറഞ്ഞത്. സ്വരാജ് പാർട്ടി രൂപീകരിക്കുമ്പോൾ റീഡിംഗ് പ്രഭുവാണ് വൈസ്രോയി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇതിലുള്ള എനിക്ക് തോന്നിയ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസർവ് ബാങ്കിന്റെ പിറവിക്ക് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ, അല്ലെ, നമ്മൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദ ഫോർമേഷൻ ഓഫ് റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോഴാണ് ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആണ് റീഡിംഗ് പ്രഭു. ഹിൽട്ടൺ യങ് കമ്മീഷൻ 1928 ഹിൽട്ടൺ യങ് കമ്മീഷൻ നിയമിച്ച കമ്മീഷൻ 1926 കേട്ടോ. ഹിൽട്ടൺ യങ് 19 റിസർവ് ബാങ്കിന്റെ എന്താണ് ഫോർമേഷൻ പിറവിക്ക് കാരണമായ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആണ് റീഡിംഗ് പ്രഭു. 1926 നിയമിക്കുന്നത്. 1921 മുതൽ 1926 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1925 ദേവദാസി സമ്പ്രദായം നിയമം മൂലം നിരോധിച്ച വൈസ്രോയിയാണ് ആര്, നമ്മുടെ റീഡിംഗ് പ്രഭു. 1925 നിയമപ്രകാരം ദേവദാസി സിസ്റ്റം, ദേവദാസി സിസ്റ്റം എന്ന് പറയുമ്പോൾ ദേവദാസി സമ്പ്രദായം ഇന്ത്യയിൽ നിരോധിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് കേട്ടോ. ഓക്കെ, പിന്നൊരു പോയിന്റ്, ഈ അടുത്ത് കാണാൻ കഴിഞ്ഞ വർഷം ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി, ഇതിന് എന്നാ കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധം ഉണ്ടെന്ന് പറയാൻ കാരണം? അതിപ്പോ ഒന്നിച്ചാക്കിയില്ലേ, ഇപ്പൊ രണ്ട് ബജറ്റ് ഒന്നിച്ചാക്കി. യെസ്, അപ്പൊ 1924 റെയിൽവേ ബജറ്റും പൊതു ബജറ്റും വേർതിരിച്ച് വേർതിരിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാല് റീഡിംഗ് പ്രഭുവാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ക്ലിയർ. ഓക്കെ യെസ്, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ, എളുപ്പമാണല്ലോ, പഠിക്കാൻ എളുപ്പമല്ലേ.